Thank you.
Almighty and everlasting God, who has safely brought us from various. I am letter E. I have come to dance, dance in the middle, and then to run away. I am letter L. I have come to dance, dance in the middle, and then to run away. I have come to dance, dance in the middle, and then to run away. I am letter O. I have come to dance, dance in the middle, and then to run away. I am letter M. I have come to dance, dance in the middle, and then to run away. I am letter E. I have come to dance in the middle, and then to run away. 1, 2, 3. എല്ലാ വർഷവും വളരെ ക്ഷേമമായിട്ട് നടത്തുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണിത്. പ്രസിദ്ധി സമ്പാദിച്ചിട്ടുള്ള ചെറുകര ചുണ്ടനാണ് ഇന്ന് വള്ളം കളിയായിട്ട് വള്ളം കളിക്കായിട്ട് ഇറക്കിയിട്ടുള്ളത്. ദയവചെയ്ത് പാട്ടിന്റെ എല്ലാ വാക്കുകളും വാചകങ്ങളും എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. ഓ പകലോമിറ്റം തറവാടേ പകലോമിറ്റം തറവാട്ടിൽ ചെറുകാര കുടുംബത്തിൽ ചെറുകാര കുടുംബത്തിൽ സമുവൽ കുഞ്ഞും ശശമയും മക്കളുമായി കുടുംബ ദേശത്തൂജന്നു താമസമാക്കി അവരുടെ സന്താനങ്ങൾ അവരുടെ സന്താന പരമ്പരകളിപ്പോ അവരുടെ സന്താന പരമ്പരകളിപ്പോൾ 161 പേർ ജീവിച്ചിരിപ്പുണ്ട് ചെറുകാര കുടുംബത്തിൽ ചെറുകാര കുടുംബത്തിൽ സുഖ സമ്മേളനം ഇന്ന് ചെറുകാര കുടുംബ സുഖ സമ്മേളനം ഇന്ന് ദേവിച്ചന്റെ ഭവനത്തിൽ ബാംഗ്ലൂരിൽ നടക്കുന്നു കൊടിപൂരമ്മ കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ഗൾഫ് രാജ്യം കാനഡ ഇംഗ്ലണ്ടിൽ നിന്നും ബസിലും കാറുകളിലും ബസിലും കാറുകളിലും തീവണ്ടി വിമാനത്തിലും ബസിലും കാറുകളിലും തീവണ്ടി വിമാനത്തിലും വന്നിറങ്ങി പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ
അച്ചാമ്മയുടെ ഭർത്താവ് ഇടിക്കലച്ചൻ പ്രായം ക്ഷീണം കരുതാതെ യാത്രാധിക്യം കണക്കാക്കാതെ പ്രായാധിക്യം കണക്കാക്കാതെ യാത്രാക്ഷീണം കരുതാതെ തൊണ്ണൂറാം വയസ്സിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. കൊച്ചുണ്ണി ജോർജു കുട്ടി കോശിക്കുഞ്ഞ വേവിച്ചനും കൊച്ചുണ്ണി ജോർജു കുട്ടി കോശിക്കുഞ്ഞ വേവിച്ചനും കാർണോരന്മാരെല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. മറിയാമ്മയും അച്ചാമ്മയും ജോസഫ്കുട്ടി അമ്മിണി തങ്കമ്മയും മറിയാമ്മയും അച്ചാമ്മയും ജോസഫ്കുട്ടി അമ്മിണി തങ്കമ്മയും നേരത്തെ തന്നെ ഇങ്ങ എത്തിയിട്ടുണ്ടല്ലോ. കൊച്ചാറാമ കൊച്ചന്നമ്മ സൂസിക്കുട്ടി മോളിക്കുട്ടി കൊച്ചാറാമ കൊച്ചന്നമ്മ സൂസിക്കുട്ടി മോളിക്കുട്ടി തേലോടി നീ വീട് അങ്ങ് എത്തിയിട്ടുണ്ടല്ലോ. വാദം കോച്ച കൊളുത്തുകൾ വാദം കോച്ച കൊളുത്തുകൾ പ്രമേഹം പ്രഷറുമല്ല വാദം കോച്ച കൊളുത്തുകൾ പ്രമേഹം പ്രഷറുമല്ല മൂന്നു ദിവസത്തെ കങ്ങു ലീവ് എടുത്തല്ലോ. പേരും പേരുമേയുമല്ല പേരും പേരുമേയുമല്ല ധനം സമ്പാദ്യവുമല്ല പേരും പേരുമേയുമല്ല ധനം സമ്പാദ്യവുമല്ല സ്നേഹം തന്നെ പുലർത്തണം തമ്മിൽ തമ്മിൽ നാമോ. നമ്മുടെ വള്ളം കേറിപ്പോട്ടെ ചെറുകര വള്ളം കേറിപ്പോട്ടെ നമ്മുടെ വള്ളം കേറിപ്പോട്ടെ ചെറുകര വള്ളം കേറിപ്പോട്ടെ അഞ്ഞു വലിക്കി കൂട്ടരേ ഒത്തു പിടിക്കി കൂട്ടരേ കാറ്റുണ്ട് പിശറുണ്ട് കാറ്റുണ്ട് പിശറുണ്ട് ഓളം തീരമാലയുണ്ട് കാറ്റുണ്ട് പിശറുണ്ട് ഓളം തീരമാലയുണ്ട് പേടിക്കണ്ട സോദരരെ അമരത്ത ദൈവം ഉണ്ട്. ഇന്നേയോളം നടത്തിയോൻ ഇന്നേയോളം നടത്തിയോൻ എന്നും നടത്തിയിടും നമ്മെ ഇന്നേയോളം നടത്തിയോൻ എന്നും നടത്തിയിടും നമ്മെ വിശ്വസിക്കാം ആശ്രയിക്കാം മുൻപോട്ടു പോകാം. ഓ ദൈവേ 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 തീയോ തിത്തോ താരോ തികതോ ധിം വിശ്വസിക്കാം ആശ്രയിക്കാം മുൻപോട്ടു പോകാം വിശ്വസിക്കാം ആശ്രയിക്കാം മുമ്പോട്ട് പോകും. We the children of this family have come from far to meet. Kodumon, she's not heard of much, she's had her days, you know. Fell in love with a footballer and shot a wonderful goal. The first to get a two-in-one, far from the Middle East. Chicken farming, travel and fair, far Ammachy's heart to beat. Kodumon, very pretty, and the folks are really sweet. We the children of this family have come from far to meet. Thasmelbi Ammachy still looks great, as sure can be. With her hair in
therapy. Shoba Ammachy likes to play, flash or rummy, you know. She won't get up, she won't let go, until you say show. Kodumon, very pretty, and the folks are really sweet. And the children of this family have come from far to meet. The Renjichayan, the insurance man, left us all in peace. I don't look when I cross the street, I can leave his life with ease. Kodumon, the rubber man, at all times in good cheer, made his first big movie, his story you must hear. Kodumon, very pretty, and the folks are really sweet. We, the children of this family, have come from far to meet. Ammachy is the old one out, worries day and night about her sons and others too, right throughout her life. We all look up that baby giant who made it to the top. We were born and thankful now, retired and in stock. Kodumon, very pretty, and the folks are really sweet. We're the children of this family. Men and women are merely actors in it. Each man in his life plays seven parts. You will now see these stages by our action song. ഈലോകമെല്ലാം ഒരു നാടകം താൻ മാരോകരെല്ലാം അതിലെ നടന്മാർ ഓരോരോ നാടും നടനും നടത്തും ഏഴംഗമുണ്ടി നര നാടകത്തിൽ ചോരക്കുടം പോലൊരു കൊച്ചു കുഞ്ഞ് പഴന്തുണിക്കീറ്റ് പുതച്ചുകൊണ്ട് അമേര്യ മൂത്രങ്ങൾ അണിഞ്ഞു പാളെ ുന്നിതാദ്യം രണ്ടാമതു പാവ കിലുക്കുപെട്ടി പന്തും പടം പമ്പരവും പിടിച്ച് കളിച്ചു ചാടി കളിയാടിയോടി വരുന്നു രംഗത്തൊരു കൊച്ചു പയ്യൻ മുഖം മിനുക്കി തലയും മിനുക്കി പെന്നിൻ പെനാറി നൂറ്റി മൂന്ന് കരിച്ചു സിഗരറ്റു വലിച്ചുകൊണ്ട് ഉറപ്പെടും സുന്ദര വിഡ്ഢി പിന്നെ പാവാട ജാക്കറ്റ് അത പട്ടു സാരി കാപ്പും ധരിച്ചൊരു ഭാര്യ മുൻപേ പെങ്കോന്തനെ വെൺപിറകേ വണ്ണം കാണാൻ ചതുർസാംഗ വിശേഷമാണ് കെട്ടിക്കണം പെണ്ണിനെ ഇങ്ങനായാൽ പോരാ പിടിച്ചാട്ടൊരു ചിട്ടി കേട്ടോ ഓടി നിനക്കെന്തറിയാം പടി കേട്ടേം വഴക്കാണി അപഞ്ചമാംഗം കൈകാലേക്കുന്നു പുറമ്പുളക്കുന്നു അടുത്തു തൻ മക്കൾ തിരുവിടുന്നു ിഞ്ഞു വൈകേറിടുന്നു കൈകളു ശ്വാസം നിറച്ചു അയ്യോ വിളിക്കുന്നു I heard he had a style, and so I came to see him, to listen for a while. And there he was, this young boy, a stranger to my eyes, strumming my pain with his fingers, singing my life with his words, killing me softly with his song, killing me softly with his song.
killing me softly with her soul. You will have to believe me when I tell you that there is a fan behind which sways with each swing of the hips. Ladies and gentlemen, give her a big hand. Here comes the Manavalan of Kerala. There's nothing more elegant than this ethnic outfit. Beats any Western wedding suit. The state, here is that distinctive Gujarati. The pallu is worn in a different way, as you can see. Very elegant. Thank you. Wherever you may roam, there's no place like home. But I mean the Indian sari, the usual way of wearing it, of course. Elegance at even in this rich blue-green silk sari with a red border, red and gold border. Traditional sari. Which is the last word in ethnic attire. Here you can see a bright red choli matched with a black and red long skirt with exquisite gold embroidery. Is the answer to all college girls' prayers. This modest outfit has limitless possibilities in mix and match. See her cream-colored kurta with red and gold embroidery and salwar with gold puttas. That's what you see here. Fashionable and what is not. How often we hear them come in. But that's not in. It's weird. It's gross. Well, through it all,
trust in Jesus, I've learned to trust in Jesus. Jokes, you know. I remember only one instance in my life, you know, which we consider, all of us who happen to hear that, consider it as a real joke, you know. And some of you might have heard about it, but most of you have not, I think. So here it goes. Years before, I'm a man who has had a chain of business in my life, you know. Starting from, an electrical shop, medical business, and then we called it at that time a coffee bar, and then it came up to a poultry farm, and then agriculture, and then, so to say, my name is known as, I was in Kuwait, was on the Kuwait Apogen, Farm Apogen, now I have landed up in a flat, you know, and they call me Apogen Flat. That's how we generate. Well, I was managing a coffee bar, you know. I had nothing else to do at that time except this. So it was a summer holiday time when they had a students' conference in a nearby school. And it happened that a few students from who were in Madras Christian College, but they were all caught-time boys, you know. From Madras Christian College, they came, you know. You know, we have got our people here from Kottayam, I know that, but you'll have to just swallow what I say. Here it is. These few students from Madras Christian College, they came out one evening, you know, from the school, for an evening walk through the town of Tiruvalla. And they were just walking, and one fellow said, "Hey, look here, it's a coffee bar, come on, let's go inside and see what they have got." A few of them came. I had only a few chairs there left, you know, absolutely. It is a small concern, you know, not much big one. So they came and occupied the central table. Six boys could sit there, and they were actually six. And they started talking like that. They had their own jokes, laughing and smiling and things like that. So half an hour has passed, you know, they have not ordered anything, you know. So I asked the boy, "Go and ask them what they want." So my boy went and asked him, "Sir, enda vena, sir?" "Oh, what do you want? What do you want? "Let's have some coffee, that's enough." "Okay. I'll bring us a coffee." He started sipping the coffee and sat there and talking like that. He goes, "Almost 1 hour. I want to get rid of these people, you know. They have no idea of getting out." Then again I asked the boy, "Please go and ask them, what do they want?" They said, okay, it's all right, never mind. One boy got up from there and went to the back side, you know, where the coffee and everything was being prepared. And we had a servant there called, Shangu or Kunju, I don't remember. Shangu. He went and asked, "Urnal undo evide?" I hope you all understand. "Urnal undo evide?" This fellow answered, unfortunately, doesn't know ABCD in English, nothing. This fellow started scratching his head like that. "Sir, adu theernu poi pineapple squash, orange squash." This is something which actually happened, you know. About his coffee bar, I was reminded of a similar instance, not exactly similar. When I was 17 years old, I went to Bombay and I was living with Amri Mama and Alien. Every day morning, I used to get up and go to college, early morning studies. And after studies, a friend of mine and I used to walk about 1 mile to go to the office. So those were the hard up days. So after walking about half a mile, we got a bit tired.
So we got into one of the Irani restaurants in Bombay. We sat down, like Kodumon's patrons at the coffee bar. We also sat down on one table, two chairs. So the waiter came and said, Navan Sare, come on there. So I told him, you get one bottle of gold spot and pour it in two glasses and give it to us. That fellow looked at us and said, one bottle gold spot only in one glass, not one bottle in two glasses here. So that was a problem. We had just money for one bottle. It was one and a half or something. Anyway, being very intelligent even those days, so I told that fellow, you go and get one bottle of gold spot, one glass, and another glass of water. So the fellow didn't know what to do. So he came back with one open gold spot. And I said, keep it there. So we finished the water first. So we had two empty glasses. And then we equally shared this in his presence. The fellow, before he realized what was happening, we finished that and paid and came away. Thank you.
star. അതിനു മുമ്പേ നാളെ എല്ലാവരും നമ്മളോടുകൂടി ഇല്ലാത്തത് കൊണ്ട് വോട്ട് ഓഫ് താങ്ക്സ് ഇന്ന് തന്നെ അങ്ങ് നിർവഹിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിന് നമ്മുടെ യുവർ ഡ്യൂട്ടി ആ പാർട്ട് നിർവഹിക്കുന്നതായിരിക്കും. കുടുംബാംഗങ്ങളെ, ഇങ്ങനെ ഒരു സന്തോഷമുള്ള അവസരത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അത് ഏറ്റവും വിജയകരമായി തീർന്നിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. ഇങ്ങനെ നമ്മുടെ ഒരു കുടുംബയോഗത്തെ പറ്റി ആലോചിക്കുന്ന സമയത്ത് ഭാഗ്യവശാൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിനാണ് അഭിപ്രായം ആദ്യം കൊണ്ടുവന്നത്. റെഞ്ചിയുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും എല്ലാം യേശു വെച്ചും ആട്ടം നമുക്ക് നടത്താൻ നടത്താമെന്ന്. എന്നാൽ ഇത് നടക്കുമെന്നുള്ള യാതൊരു ആശയം എനിക്കില്ലായിരുന്നു. കാരണം വളരെ ഭാരിച്ചു ഇത് ചുമതലയുള്ള കാര്യമാണ് എനിക്കറിയാമായിരുന്നു. എങ്കിലും തുടർന്നുള്ള ബേബിക്കെ എൻ്റെ എഴുത്തുകുത്തുകളും കാണുമ്പോഴുള്ള സംസാരമല്ല
അവർക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം ഇതിനെ സംബന്ധിച്ച് ഉണ്ടാകുകയും അങ്ങനെ ആണ് ഇത് ഒടുവിൽ അത് നടക്കുവാനിടയാകുകയും ചെയ്തത്. ഈ ഒരു കാര്യത്തിന് വേണ്ടി ബേബിച്ചൻ എന്തും വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ബേബിച്ചനും മോളിയും റെഞ്ചിയും എല്ലാവരും എന്തു വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്ത ഫോട്ടോ ആൽബം മൊമെന്റും മറ്റു കാര്യങ്ങൾ ഇവിടുത്തെ താമസ സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് വളരെയേറെ ബുദ്ധിമുട്ടി ബേബിച്ചന്റെ ആരോഗ്യത്തെ ഒരു സാരമായി സ്പർശിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്തായാലും ഇങ്ങനെ ഭംഗിയായ രീതിയിൽ ഇങ്ങനൊരു സംഗതി നടക്കുവാനിടയായത് ദൈവത്തെ സ്തുതിക്കുകയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ബേബിച്ചന് മോളി റെഞ്ചില്ലത കൂടാതെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും തിച്ചുക്ഷേമ പിന്നെ സാലിയുടെ മകൻ മോനെ പാപ്പച്ചൻ പ്രത്യേകം സോറി പാപ്പച്ചനെ പറയാൻ മറന്നുപോയി പാപ്പച്ചനെ പല പരിപാടികൾ ചെയ്തുകൊടുക്കുകയാണ്. ഇങ്ങനെ ഇവിടെയുള്ള എല്ലാവരും ഒരുപോലെ തന്നെ സഹകരിച്ചു വളരെ സന്തോഷകരമായി ഇത് അവതരിച്ചു. ഇത് ഈ ചരിത്രം എഴുതുന്നതും അമ്മയും മാമ വളരെയേറെ ബുദ്ധിമുട്ടുകയും അനേക ദിവസത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ടുകൂടിയാണ് ഇങ്ങനെയൊരു കാര്യം ഇവിടെ നടക്കുവാനിടയായത്. എൻ്റെ വാക്കുകളൊന്നും ശരിയാകില്ല, എനിക്ക് പ്രസംഗിച്ച പരിഹാരമില്ല. കാരണം പഠിക്കുന്ന കാലത്ത് പോലും ഞാൻ ക്ലാസ്സുകളിൽ പോലും ഈ ഡിവൈനിങ് സൊസൈറ്റിയുടെ ക്ലാസ്സിൽ നിന്ന് സ്കൾക്ക് ചെയ്യുന്ന വാർത്ത എനിക്ക് ഇങ്ങനെ പ്ലാറ്റ്ഫോമേ കയറി ഇത് പ്രസംഗിച്ച് ഒരു പരിചയമുള്ളവനല്ല. അതുകൊണ്ട് വല്ല തെറ്റുകളോ സഭാഗം പോക്കോ ഞാൻ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. നേരത്തെ ഞാൻ പറയേണ്ടതായിരുന്നു, ആകത്തില്ല. ഇങ്ങനെ നമ്മുടെ ഒരു സുഹൃ സമ്മേളനം വള്ളപ്പാട് പാടിയ പോലെ ചെറുകിട കുടുംബത്തിൻ്റെ ഒരു സുഹൃ സമ്മേളനം ഇത്ര സന്തോഷകരമായി ഭംഗിയായിട്ട് നടത്തുവാനിടയായത് എല്ലാവർക്കും വളരെ സന്തോഷവും ആനന്ദവുമാണ് എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും വീണ്ടും വീണ്ടും അഭിനന്ദിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്തു. കൂടാതെ നമ്മുടെ ചെറുകിട കുടുംബത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തിയായ തോമാക്കുട്ടി അച്ഛനും അപ്പച്ചമ്മയും ഇവിടെ വരുന്നതിനും നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും സംബന്ധിക്കുന്നതിനും സഹകരിക്കുന്നതിനും ഇടയാക്കി അവ ഈ പ്രയാസത്തിൽ ശരീരത്തിന് സുഖമില്ലാഞ്ഞിട്ട് അച്ഛൻ ഇത്ര വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇവിടെ വന്നതിന് പ്രത്യേകമായിട്ട് അച്ഛനെ നന്ദി അറിയിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അച്ഛനിവിടെ ഇല്ലല്ലോ. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ കുർബാനയിലും പിന്നെ സംബന്ധിച്ച് അച്ഛന്മാർക്ക് ഇന്ന് വന്ന ഒരു ക്ലാസ് എടുത്ത അച്ഛൻ എല്ലാവരെയും പ്രത്യേകം പ്രത്യേകമായി ഓർത്ത് അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു. ഈ സമയത്ത് ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടി ഇവിടെ വന്നിട്ടുള്ള ആളുകളുണ്ട്. കേരളത്തിൻ്റെ ഇന്ത്യയുടെ മാനാഭാഗത്തിൽ വന്നിട്ട ആളുകളുണ്ട്. ഇവരെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർത്തി എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ ഇവിടെ നമുക്ക് ഇരിക്കുന്നതിനും ചോറിടുന്നതിനും മറ്റുമായ ഷാമിയാനായി പമ്പലും എല്ലാം റെഡിയാക്കി പ്ലാറ്റ്ഫോം റെഡിയാക്കി നമുക്ക് രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് തന്നെ സഹായിക്കുകയും ചെയ്ത കേറ്ററിംഗ് കാർക്ക് വേണ്ടി അവരുവേണ്ടി ഞാൻ കൃത്യമായിട്ട് അവരെ ഓർത്ത് അവരോട് നന്ദി പറഞ്ഞു. ചുരുക്കത്തിൽ ഇവിടെയുള്ള കുഞ്ഞുകുട്ടി അബാലപുത്രർ എല്ലാവരെയും ഓർക്കുകയും നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ഇങ്ങനൊരു അവസരം എനിക്ക് ലഭിച്ചത് എനിക്ക് വലിയ സന്തോഷമില്ലായിരുന്നു. അതായത് സഹോദരന്മാരെല്ലാം കയറി പ്ലാറ്റ്ഫോമിൽ നിന്ന് തകർത്ത് പൊടിപൊടിയായിട്ട് പ്രസംഗിച്ചു. എനിക്കതിന് വശവുമില്ല, എന്നെ നിർബന്ധിക്കുമെന്ന് എനിക്കറിയാം, രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല. അതുകൊണ്ടൊക്കെ ഇപ്പോഴും ഞാൻ കാട്ടിക്കൂട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. തോമാക്കുട്ടി അച്ഛൻ, കൊച്ചമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, യങ്സ്റ്റേഴ്സ് ഓഫ് അവർ ഫാമിലീസ് ആൻഡ് ചിൽഡ്രൻ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് വി ഹവ് കം ടു ദ കൺക്ലൂഷൻ ഓഫ് അവർ 3 days ഫാമിലി ഗ്യാദറിംഗ്. ഡ്യൂറിംഗ് ദീസ് ലാസ്റ്റ് 3 days വി ഹവ് ഹാഡ് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ടു റിമെമ്പർ the manifold mercies which all of us have been receiving and have received from God over generations. We have had plenty of opportunities to thank God for all the great blessings in our lives. George Utchen has already said the vote of thanks. It may not be quite right to repeat what he said, but even at the risk of repetition, I would like to mention few words at this concluding session of our gathering.
the presence of Thoma Kuttiyachan and Kochamma has been an occasion that we will remember for a long time, and they have made this a blessed occasion and gave at least some of us the opportunity to think of the past years, especially the early years of our family in Idur. I would like to mention a few names, which I think is only proper, even if I'll be repeating what Renjichayan said. First of all, Amani Mama's presence with us in Bangalore for nearly 1 month has been so helpful in planning, in organizing, and get our family gathering moving. She did a marvelous job with our family history. She patiently wrote and rewrote everything more than once, twice. And we have seen the outcome of her patient efforts. We have today with us a family history recorded, which certainly we and the future generations could look upon as a record. She wrote the Thanksgiving service, which we have had at the very beginning of our gathering. She was in fact involved with all the thinking and planning of this gathering during her presence with us for almost a month. Renji, as Renjichayan mentioned, the very idea of this family gathering was conceived when Renjichayan was in Bangalore and when both of us were spending an evening with Renji. Ever since we decided that we would try to organize this gathering, Renji has been so deeply involved with every aspect of the preparation, the planning and the preparation. He has been a tremendous strength and support for me particularly. We all got the small memento. It looks small, but you may not realize the efforts Renji had to take in getting that piece done. He must have gone at least 10 or 12 times to a remote part of Bangalore and organized it with two people, and the outcome has been indeed good. Like that, Renji was involved in the accommodation plans, the transport plans, and especially the picnic that was arranged today. Papachan took charge of the complete catering arrangements. He found the right caterer, and in his quiet but efficient fashion, he has organized it, he has supervised it, perhaps from a distance, and that made it possible for all of us to enjoy the meals and the other arrangements in the farm during the last 3 days. Then we had the wonderful sports. It was indeed an excellent effort on the part of Kichu, Shema, Cheriachan, and Roy. They worked on their own, they planned meticulous details, and gave us the opportunity so that right from Amamma to Anant, everybody could participate and enjoy. That was a tremendous effort. Then we had the talent program. It was a marvelous evening. Roshni, with the help of Anita and a few others, worked very hard, planned everything carefully, and
we all had a marvelous time during the talent program. Of course, the boat race, the Vallangali by the Eldes, was indeed the highlight of the whole program. As far as the sports and the talent program went, Kichu and Roshni took charge, and they did not tell much about what they were doing. By nature, I am one of those persons, if I am involved with the organization of something, I would like to know what is happening. But I must admit, till we started the sports and we started the talent program, I had no clue whatsoever what to expect. But I have learned one thing. When someone competent is given the responsibility to do something, then you don't have to worry. You can sit back and relax. Well, as I said, we all had a very happy and enjoyable time. I think everyone, young and old, enjoyed all the events, and God has made these last 3 days and indeed a blessed occasion for all of us. Before I conclude, I would like to leave two thoughts with all of you. The first is, perhaps for the first time in the history of our family, we got a chance, so many of our members got a chance to meet, to spend 3 continuous days together, to come to know each other much better, to have intimate relationship and fellowship. This is not the sort of a thing that can be organized every year or every now and then. Now that we have done that, when we disperse to our respective homes, we should not lose sight of the tremendous opportunity we got during the last 3 days to know each other. This contact, particularly the younger generations, must keep up. So it's not going to be easy. We are all in different places, far away places. So it is not easy to keep up this contact unless we make a deliberate effort. To make that possible, to make it more convenient, we will prepare an address book and send to each one of you. I hope that you will all make use of it, try to keep in contact, perhaps by sending a greeting card, an occasional letter, or whenever we get the opportunity to meet each other. Otherwise, part of the advantage of such a gathering would be lost. Secondly, the good Lord has been indeed merciful to each one of us. He has increased our numbers without doubt, as we can see around. But along with that, He has also prospered each one of us materially. We have enough and more to thank Almighty God for all what we have received and all what we continue to receive from Him. I know that most of us do put apart a certain amount of money for charities, and we do help worthy causes. But I think the time has come for us to think of giving a tangible shape, a demonstration of our gratitude to God with our financial resources. And our suggestion is that we form a family trust, a trust to which every member can voluntarily contribute whatever is possible within our own respective resources, so that over a period of time we will have a fund that can be invested, and the
annual revenue of this could be used for giving small assistance, whatever it is possible, to deserving people and deserving causes. We don't have to take any decisions on that here, but I would like all of us to think more about it, and we will let you know our plans in that direction. Well, as I said, all good things must come to an end, and we have reached that stage of our gathering. This gathering was made so successful primarily because of the enthusiasm everyone showed and the support and the cooperation of everyone during the last few days, and the way each one of you thought and made it possible to be a success. All I can tell is thank you for everyone. I wish you Godspeed and safe journey back to your respective homes. And I leave it to the next generation, Renji and his cousins, to think about the last gathering we have had, and in due course to think of the next one. Thank you. ഒക്കെ നമ്മൾ അവർ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും സൗകര്യങ്ങൾ കിട്ടുകയല്ല, സന്ദർഭങ്ങൾ കിട്ടുകയല്ല, അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ഇത്രയും ആളുകളെ ഒരുമിച്ച് കിട്ടിയിരിക്കുന്ന അവസരത്തിൽ നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത് എന്താണ് എന്ന് വളരെ ചുരുങ്ങിയ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു. പകലോമറ്റം കുടുംബത്തെ സംബന്ധിച്ച് തോമാക്കുട്ടിയച്ചനെ പറയുകയുണ്ടായി. പകലോമറ്റം കുടുംബത്തിൻ്റെ ഒരു ശാഖയായ ചെറുകര കുടുംബത്തിൽ സി പി സാമുവൽ എന്ന് പറയുന്ന ആ അപ്പച്ചൻ്റെ മക്കളാണ് ഞങ്ങൾ, ഞാൻ, ഞോറിയുട്ടി, ഞാൻ, ബേബിച്ചൻ, വലിയമ്മാമ്മ, ചാമ്മാമ്മ, ശോശകുട്ടിയമ്മ, അമ്മിണിയമ്മ, തങ്കമ്മ, കുഞ്ഞുച്ചാൻ ഉണ്ടായിരുന്നു, കുഞ്ഞുച്ചാൻ മരിച്ചു. ഈ സി പി സാമുവലിനെ ഞങ്ങളൊക്കെ അച്ചാച്ചനാണ് വിളിച്ചത്, ഞങ്ങളുടെ ചെറുപ്രായം. അന്നത്തെ കാലവും ഇന്നത്തെ കാലവുമായിട്ട് യാതൊരു താരതമ്യവുമില്ല. അന്ന് ഒരു കുടുംബത്തിൻ്റെ നായകനെന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് മക്കൾ കണ്ടിരുന്നത് എന്ന് നമ്മളിപ്പോൾ ചിന്തിച്ചാൽ, ഇന്നത്തെ ഒരു കുടുംബ നായകനായ അപ്പനെ ആളുകളെ മക്കൾ കാണുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. ഈ പകലോമറ്റം കുടുംബം എന്ന് പറയുന്നത് ഏതാണ്ട് 1900 വർഷം പഴക്കമുള്ള ഒരു കുടുംബമാണ്. 1900 പഴക്കമുള്ള കുടുംബമെന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലന്മാരിൽ ഒരാളായ തോമസ് അപ്പോസ്തോലൻ കേരളത്തിലെ കുടമാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവിടെയുള്ള 4 ബ്രാഹ്മണ കുടുംബങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് സ്നാനം ചെയ്ത് ക്രിസ്ത്യാനികളാക്കിയതിൻ്റെ പരമ്പര ഇതാണ്. ആ 4 കുടുംബങ്ങൾ കള്ളി, കാളികാവ്, പകലോമറ്റം, ശങ്കരപുരി, അതിൽ പകലോമറ്റം കുടുംബത്തിൽപ്പെട്ട ആ തലമുറയിൽപ്പെട്ട ആളുകളാണ് ഇന്ന് നാം ഓരോരുത്തർ. അങ്ങനെയുള്ള ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, രാവിലെ അച്ഛനിവിടെ പറഞ്ഞതുപോലെ പഴയ ഒരു കുടുംബത്തിൻ്റെ വലിയ പാരമ്പര്യമൊക്കെ പറയുന്നു എന്നുള്ളത് ശരി തന്നെ, നല്ലതാണ്. ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളാകുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. എന്നാൽ അതുകൊണ്ട് മാത്രം നമ്മൾ തൃപ്തിപ്പെടാൻ പാടില്ല എന്നുള്ള മറുവശം കൂടി നമ്മൾ ചിന്തിച്ചിരിക്കണം. ആ പകലോമറ്റം കുടുംബത്തിൽ ഒരു പ്രത്യേകതയാണ്. പഴയ നിയമകാലത്തേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ലേവ്യ കുടുംബത്തിനെ എടുത്ത് പ്രത്യേകം മോശയോട് ദൈവം തമ്പുരാൻ പറയുന്നു, പുരോഹിതന്മാരെ ലേവ്യ കുടുംബത്തിൽ നിന്ന് വേണം എടുക്കുവാൻ. 12 ഗോത്രങ്ങളുള്ളതിൽ ലേവ്യ കുടുംബത്തിന് മാത്രമേ ഉള്ളൂ പൗരോഹിത്യം കൊടുത്ത് ആ ഗോത്രമാക്കിയത് എന്ന് പറയുന്നത് പോലെ തോമസ് അപ്പോസ്തലൻ വന്ന് ഈ കള്ളി, കാളിക, പകലോമറ്റൻ, ശങ്കരപുരി എന്ന് പറയുന്ന കുടുംബങ്ങളെ ക്രിസ്ത്യാനികളാക്കി എന്ന് വരികിൽ തന്നെയും പകലോമറ്റം കുടുംബത്തിനും ശങ്കരപുരി കുടുംബത്തിനും മാത്രമാണ് ഈ പുരോഹിതന്മാരെ എടുക്കുവാനുള്ള അവകാശം കൊടുത്തത്. അങ്ങനെ പൗരോഹിത്യമുള്ള പകലോമറ്റം കുടുംബത്തിലെ അംഗങ്ങളാണ് സി പി സാമുവലിൻ്റെ അല്ലെങ്കിൽ അച്ചാത്തിൻ്റെ മക്കൾ എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് ആരും കണക്കിലെടുക്കാൻ പാടില്ല. പിന്നീടുള്ളത്
ആ പകലവും മറ്റും കുടുംബത്തിലെ ആളുകൾ അച്ഛനിവിടെ പറഞ്ഞതുപോലെ കുടമാളൂർ നിന്ന് കുറവലങ്ങാട്ട് വരികയും കുറവലങ്ങാട്ട് നിന്ന് 300 വർഷങ്ങൾക്ക് മുൻപ് ഐരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്തനപ്പച്ചൻ വന്ന് അവിടെ താമസിക്കുകയും ആ മാത്തനച്ചൻ്റെ സന്താന പരമ്പരകളാണ്. പിന്നെ അമ്മച്ചിയുടെ കാര്യം, അമ്മച്ചി പോളച്ചിറക്കൽ കുടുംബത്തിലെ അംഗമാണ്. പോളച്ചിറക്കൽ കുടുംബം എന്ന് പറയുമ്പോൾ 1900 വർഷം പഴക്കമുള്ള ഒരു കുടുംബമാണ് ആ പോളച്ചിറക്കൽ കുടുംബവും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 1900 വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ തോമസ് അപ്പോസ്തലൻ കുടമാളൂർ വന്ന് ചെറായിക്കൽ കോവിലകത്ത് ക്ലിഞ്ചൻ രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ സ്നാനപ്പെടുത്തി ക്രിസ്ത്യാനിയാക്കിയതിൻ്റെ പരമ്പരകളാണ് പോളച്ചിറക്കൽ കുടുംബത്തിലെ അംഗങ്ങൾ. അങ്ങനെ 1900 വർഷം പഴക്കമുള്ള, അപ്പച്ചൻ്റെ സൈഡിലാണെങ്കിലും അമ്മച്ചിയുടെ സൈഡിലാണെങ്കിലും പഴക്കമുള്ള കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുള്ള ചെറിയ കാര്യമല്ലാത്ത ആ ഒരു സ്ഥാനം നമുക്കുണ്ടോ എന്ന് വരികയിൽ, ആ സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഇങ്ങനെയൊക്കെ കൂടുന്ന അവസരങ്ങളിൽ വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അച്ചാച്ചനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാനേ എന്നെ കൊണ്ട് പറ്റും. അച്ചാച്ചൻ വീട്ടിലുണ്ടായിട്ടുള്ള അവസരങ്ങളിൽ ആ വീട്ടിൽ പിൻ ഡ്രോപ്പ് സൈലൻസാണ്. 10 മക്കളുണ്ടെങ്കിൽ തന്നെയും എം എ പാസ്സായവരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, വിവാഹം കഴിപ്പിച്ചയച്ച പെൺമക്കളുണ്ട്, ഇവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അച്ചാച്ചൻ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ പിൻ ഡ്രോപ്പ് സൈലൻസാണ്. കോശിക്കുഞ്ഞിനെ ജോറിക്കിട്ടോടെ എന്തെങ്കിലും പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ശബ്ദങ്ങളെ അവിടെ കേട്ടിട്ടുള്ളൂ. ക്ഷിപ്രകോപിയായിരുന്നു അച്ചാച്ചൻ. കോപമെന്ന് പറഞ്ഞാൽ ഇത്രയും കോപമുള്ള മനുഷ്യരെ സാധാരണ കാണാൻ കിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ വളർന്നത്. അങ്ങനെ ആ സാഹചര്യത്തിൽ വളർന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകളും ആ ഭവനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് സംശയം. അച്ചാച്ചനൊന്ന് വിളിച്ചു പോയെങ്കിൽ, എടാ കോശിക്കുഞ്ഞെന്നൊന്ന് മുൻവശത്തിരുന്ന് വിളിച്ചു പോയെങ്കിൽ രണ്ടും കഴിയും അതിനോടുകൂടി. ഇന്ന് ഇതൊന്നും കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കില്ല. അച്ചാച്ചനൊരു മാണ്ടനാന്ന് പറയുന്ന ആ കുഞ്ഞുങ്ങളുടെ തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കില്ല. ഇത് പറഞ്ഞതുകൊണ്ട് അച്ചാച്ചനെ സംബന്ധിച്ച് പൂർണ്ണ രൂപമൊന്നും ആകുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ വളർന്നു. എനിക്ക് എന്തെങ്കിലും കുടുംബത്തെ സംബന്ധിച്ച് പറയാൻ സാധിച്ചാൽ, 85-86 വയസ്സുള്ള വല്യമ്മ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു 10-20 വർഷം കുടുംബജീവിതം കഴിഞ്ഞ് പിന്നെ വന്ന ആളാണ് ഞാൻ. അപ്പം അത് കഴിഞ്ഞുള്ള കാര്യങ്ങളെ ചിലതൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇവിടെ എല്ലാവരെയും രസിപ്പിക്കാനും കൽപ്പിക്കാനും എന്നെ കൊണ്ട് സാധ്യമല്ല. എന്നാൽ ചില നിസ്സാര കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. അച്ചാച്ചനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അച്ചാച്ചനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്നത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും അന്ന് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്ന അച്ചാച്ചനും തമ്മിൽ യാതൊരു പൊരുത്തമില്ല. സത്യസന്ധൻ, ജോലിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ. ഈ അച്ചാച്ചൻ വീട്ടിലുള്ള അവസരങ്ങളെപ്പറ്റി ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ. എന്നാൽ വീട്ടിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അച്ചാച്ചൻ മറ്റൊരു രീതിയായിരുന്നു. ഉദാഹരണമായിട്ട് പറയാമെങ്കിൽ, കൊടുമണ്ണ് നിന്നിറങ്ങി അച്ചാച്ചൻ ഐരൂർ ചെന്നു എന്ന് സങ്കല്പിക്കുക. സന്ധ്യയായിപ്പോയി ഒരു വീട്ടിൽ ചെന്നാൽ ശമേലച്ചായൻ്റെ കൊട അല്ലെങ്കിൽ പെട്ടി അവിടെയുള്ള കുഞ്ഞുങ്ങളെടുത്ത് പാത്തു വെക്കും. എന്താ കാര്യം? ശമേലച്ചാൻ ഇന്ന് ഇവിടെ താമസിക്കണം, ശമേലച്ചായൻ പോകാൻ പാടില്ല, ഇവിടെ താമസിക്കണം. അപ്പം എന്താ ആ സ്വഭാവം എന്ന് ആലോചിച്ച് നോക്കിയത്, നല്ല തമാശ, നല്ല കാര്യം, നല്ല കഥകൾ, ഇതെല്ലാം. അതിന് ഏറെ എങ്ങനെ ഇതിൻ്റെ നമ്മൾ ഉദാഹരണം കണ്ടുപിടിക്കാനൊന്നും പോകണ്ട. നമ്മൾ ആലീസ് അമ്മാമ്മ എന്ന് വിളിക്കുന്ന ആലീസ് അമ്മാമ്മ ഇവിടെ ഇരിപ്പുണ്ട്, ചോദിച്ചാൽ മതി. വട്ടുവലി വീട്ടിൽ ചെന്നാൽ അവർ കുഞ്ഞുങ്ങളെല്ലാം കൂടെ അച്ചാച്ചൻ്റെ കുടയെടുത്തങ്ങ് മാറ്റി വെക്കും, തരികയല്ല, ഇവിടെ താമസിച്ച് വെക്കും. അപ്പോൾ ഇറ്റ് ഇസ് എ സോർട്ട് ഓഫ് എന്നാ ഡബിൾ ലൈഫെന്ന് ഞാൻ പറയുകയില്ല, എങ്കിലും അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെ ഫലിതക്കാരനായിട്ടുള്ള ഒരു അച്ചാച്ചൻ്റെ മക്കളാണ് ഞങ്ങൾ.
അങ്ങനെ ക്ഷിപ്രകോപി ആയിട്ടുള്ള ഒരു അച്ചാച്ചൻ്റെ മക്കളാണ് ഞങ്ങൾ. അച്ചാച്ചനിരിക്കെ വളരെ ക്ഷീണിച്ച് ഒരു വീട്ടിൽ കയറി ചെന്നു. ആ വീട്ടുകാരി വല്ലാതെ വിഷമിച്ചു. ഊണെല്ലാം കഴിഞ്ഞ് പഴയ കാലം ഇപ്പോഴത്തെ കാലം പോലെയല്ല, കൂട്ടാനൊന്നുമില്ല, ചുമലൂന്നി വന്നിരിക്കുന്നല്ലോ, എങ്ങനാ വല്ലതൊന്ന് കൊടുക്കണമല്ലോ എങ്ങനാന്ന് വിചാരിച്ചു. ഈ വിഷമം അച്ചാച്ചൻ മനസ്സിലായിക്കൊണ്ട് പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട, എനിക്ക് കുറച്ച് ചോറ് തന്നാൽ മതി, മോരുണ്ട്, ഇച്ചിരി മോരും തരണം, കൂട്ടാൻ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും സ്ത്രീക്ക് സന്തോഷമായി. ഒരു മുട്ടയും മറ്റും എടുത്ത് പൊരിച്ച് ഊണ്, അതൊരു ബാഗും കയ്യിലിരിപ്പുണ്ട്, മുട്ടയും മറ്റും എടുത്ത് പൊരിച്ച് ഊണ് ചോറും വിളമ്പി എല്ലാം റെഡിപ്പെടുത്തി നമുക്ക് കൊടുത്തു. കൊടുത്തപ്പോൾ കൈ കഴുകി വന്നിരുന്ന് ഈ മോരും ഒഴിച്ച് ഈ മുട്ടയും കൂടെ കൂട്ടി ഈ ശാപ്പാടം കടിച്ചു കൊടുക്കുന്നു. സ്ത്രീക്ക് അമ്പരപ്പായിപ്പി. കൂട്ടാനുണ്ടെന്ന് പറഞ്ഞത് കൂട്ടാനല്ലയോ, ഈ വിശപ്പെന്ന് പറയുന്നതാ കൂട്ടാൻ, അത് എന്തെങ്കിലും ഇഷ്ടം പോലെ ഇരിപ്പുണ്ടായി ഞാൻ കഴിക്കുന്നത്, അല്ലാതെ വേറെ നിങ്ങൾ വിഷമിക്കുമൊന്നും വേണ്ട, എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഫലിതമുണ്ട്. ഈ അച്ചാച്ചൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്തുമാത്രം വിഷമത്തിൽ കൂടിയാണ് 10-11 മക്കളെ വളർത്തിയെടുത്തത് എന്ന് ആലോചിച്ച് നോക്കിയാൽ യാതൊരെത്തും പിടിയും കിട്ടിയില്ല. ആ എത്തും പിടിയും നമുക്ക് കിട്ടണമെങ്കിൽ അച്ചാച്ചൻ്റെ മരണസമയത്തെ ആ ഇത് നമ്മൾ നോക്കിയാൽ മതി. ദൈവമുണ്ടോ എന്ന് സംശയിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ചെറുകര CP സാമുവലിൻ്റെ, അതായത് ഞങ്ങളുടെ അച്ചാച്ചൻ്റെ മരണസമയത്തെ അതൊന്ന് ചിന്തിച്ചാൽ മതി. അച്ചാച്ചൻ മരിക്കാൻ കിടക്കുന്ന അവസരത്തിൽ കുഞ്ഞുച്ചായന് 60 രൂപ ശമ്പളത്തിൽ കോട്ടയത്ത് ജോലിയാണ്. 40-45 രൂപ ശമ്പളത്തിൽ അമ്മിണിമമ്മ മിസ് ബേക്കറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വരുമാനം. ശോശക്കുട്ടിമാമ മുതൽ താഴോട്ടുള്ള പെൺകുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നിട്ടില്ല. കൊച്ചുണിചാന്, ജോർജുട്ടി, ഞാൻ, തങ്കമ്മ, ബേബിച്ചൻ, ഇത്രയും പേര് ബോർഡിങ്ങിലും ഹോസ്റ്റലുകളിലും താമസിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിക്കുമെന്ന് നിശ്ചയമായിട്ട് അറിഞ്ഞ് ഒരു 2 ആഴ്ചയിൽ കൂടുതൽ ഇനി ജീവിച്ചിരിക്കുകയില്ല എന്ന ഉള്ള അറിവോടുകൂടി മരണക്കിടക്കില്ല കിടക്കില്ല. ഏതൊരു മനുഷ്യൻ്റെയും അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ മരണത്തോട് സമീപിച്ച അവസരത്തിൽ ഐരൂലത്തൻ എന്ന് പറയുന്ന അച്ചാത്തൻ്റെ ജ്യേഷ്ഠൻ, അതായത് ചെറുകര CP ഫിലിപ്പോസ് കശീശ, അലോ കോളേജിലെ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്ന CP മാത്യു സാറിൻ്റെ ഒക്കെ പാവ, MP ആയിരുന്ന CP മാത്യു സാറിൻ്റെ ഫാദർ, അച്ചാച്ചൻ്റെ കിടക്കയെ സമീപിച്ചിട്ട് അച്ചാച്ചനോട് ചോദിക്കുന്നു, ശമുവലെ, മരിക്കുവാൻ കിടക്കുന്ന ഒരാളിന് ഇത്രയധികം ധൈര്യവും പ്രത്യാശയും ഉണ്ട് എന്ന് വരിക, ഇതിനൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള അച്ചാച്ചൻ്റെ ആ ജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ കോപം അല്ലെങ്കിൽ മറ്റേ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രാജ്യകോടിയിൽ തള്ളിക്കളയാനേ സാധ്യമാകും. അച്ചാത്തൻ്റെ കാര്യം പറഞ്ഞാൽ അച്ചാത്തനോട് ഈ കൊടുമൺ ബ്രാഞ്ച് ചെറുകര കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ അടി വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ജോറിയുട്ടിയപ്പച്ചൻ. ജോറിയുട്ടിയപ്പച്ചന് അടി കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും എനിക്കും കിട്ടാറ് പതിവ്. അപ്പൊ അങ്ങനെ അടി കിട്ടുമെന്ന് നിർബന്ധം വന്ന ഒരു അവസരത്തിൽ ഞങ്ങൾ ചെയ്ത ഒരു കാര്യം ഞാൻ ഓർത്തുപോയാണ്. കൊച്ചുണിയാൻ അന്നും ഇന്നും ഈ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെയാണ് കേട്ടോ, അതുകൊണ്ട് ഒരുമാതിരിയൊക്കെ ഒഴിഞ്ഞു തിരിഞ്ഞൊക്കെ നിൽക്കും. ഞാനും ജോർജുട്ടിയും കൂടെ അങ്ങേ അറ്റത്തെ വഴക്കും അടി ഇടിയും ബഹളവും കടിയല്ല, യാതൊരു രക്ഷയില്ല. അമ്മച്ചി തീരുമാനിച്ചു ഇവന്മാരെ കൊണ്ട് രക്ഷയില്ല, ഇന്ന് അച്ചാച്ചന് ഇങ്ങനെ വർഷടാ തന്നേക്കാവും വെച്ചിട്ട്. അത് ഞങ്ങൾ കാവും ഭാഗത്ത് തിരുവല്ലായി താമസിക്കും. വന്നപ്പോഴേ അച്ചാച്ചൻ രാത്രി 1:30 വന്നു, വിവരങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ അതിന് മുൻപ് ജോർജുട്ടി ഞാനും കൂടെ അങ്ങ് ഇണങ്ങി. അപ്പം പുള്ളി ഇതുപോലെ നല്ല ട്രിക്ക് പണികളൊക്കെ ഉണ്ടല്ലോ, എന്നോട് പറഞ്ഞടാ, എങ്ങനെടാ അച്ചാച്ചൻ വരുന്നത് ഇപ്പൊ തല്ലു മേടിക്കും നമ്മൾ, അതിന് എന്നാ മാർഗമുണ്ട്? അല്ല, തല്ലു കിട്ടുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല, മാർഗമൊന്നും നോക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. എന്നാലും എങ്ങനെടാ വല്ലാത്ത അടിയാണെന്ന്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കോൺഫറൻസ് കൂടി തീരുമാനിച്ചു. ആദ്യം ഞങ്ങളുടെ ഓരോ കാൽച്ചട്ട എടുത്തു, അതിൻ്റെ പുറത്ത് കൊട്ടുണിയാൻ ഇച്ചിരി വലുതല്ലോ, കൊട്ടുണിയാൻ്റെ ഓരോ കാൽച്ചട്ട എടുത്തു
അതിന്റെ പുറത്ത് ഓരോ മുണ്ട് കൊടുത്ത് ഇല്ലേ രാത്രി 8 മണി ഇങ്ങനെ പഠിച്ചോണ്ട് അങ്ങ് ഇരിക്കുക. അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചതിന്റെ ഫലം ആണല്ലോ ഈ കാണുന്നു. അന്നേരം പഠിച്ചു ഇങ്ങനെ പഠിച്ചോണ്ടി ചാച്ചൻ വന്നു. അപ്പൊ കുളിക്കാനായിട്ട് പോകും. കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് അമ്മച്ചി ഇവരും ഒക്കെ പറയും. വന്നു കഴിഞ്ഞാലുണ്ടെങ്കിൽ കുളിയും കഴിഞ്ഞോട്ട് വരുന്നതന്നെ വേലക്കാരനുണ്ട് അവനോട് പറയും കൊണ്ടുവരാൻ പറയും. രണ്ടോ മൂന്നോ വടി കൊണ്ടുവന്ന് ശരിപ്പെട്ടി ചേർത്തു വിളിച്ചു അടി അങ്ങോട്ട് പറഞ്ഞു. എന്നാൽ എജോറിക്ക് ഒരു ബുദ്ധിയോട് കാണിച്ചു. ആ ബുദ്ധിയോട് വല്ലാതായി. ഒരു 3-4 അടി വെച്ച് അങ്ങ് കാച്ചി അനങ്ങി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിനകത്ത് അയടാ മുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മുണ്ടഴിച്ചു. മുണ്ടഴിച്ചപ്പോ കുട്ടിനേരം കാട്ടിട്ട് ജയിലി കിട്ടു. അതിനൊരു പക്ക് കിട്ടുക ബെൽറ്റ് കഴിച്ച ഈ ബെൽറ്റ് കയ്യില കാട്ടിട്ട് കഴിച്ചു. പിന്നെ അടി പുറമെ ഈ സംഭവം നടക്കുമ്പോ ഞാൻ ഇതെല്ലാം ചെറിയറാ അടിച്ചു. എന്നാൽ അന്ന് ഒരു കാര്യമുണ്ട്, ഈ ജോറിയുട്ടിയെ അടിക്കുമ്പോഴേ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു സ്റ്റേജ് കഴിയുമ്പം അമ്മച്ചി വന്ന് തടസ്സം പിടിച്ചു. എന്നാൽ ആ സ്റ്റേജിന് മുൻപ് തന്നെ ഞങ്ങളുടെ വല്യോച്ചാമോ വന്ന് തടസ്സം പിടിക്കുമായിരുന്നു. ജോറിയുട്ടി അടിക്കും ആ അച്ചാത്തിനെല്ലാം ആരാണെങ്കിലും ശരി അവർ തമ്മിൽ അന്ന് വലിയ അടുപ്പം. എന്താ കാര്യം കഴിയാൻ ഏതെല്ലാം അടിച്ചു എന്നെയും പിടിച്ചു ഇല്ലെ ബക്കറുള്ള വെലത്തില്ലയോ പുറം വഴി അങ്ങ് അടിച്ചു. അടിച്ച് രണ്ടിനും ഞാൻ കളഞ്ഞു. ഒരാഴ്ചത്തേക്ക് കവന്ന് കിടക്കുക അല്ലാതെ അറിഞ്ഞ കിടക്കുക. അമ്മച്ചി കൊണ്ടുവന്ന് അയഡിന് ബെൻസിനൊക്കെ പുറത്ത് മഞ്ഞ വെച്ചു. ഇങ്ങനെയുള്ള അടിയായിരുന്നു. ഇങ്ങനെയുള്ള അടിയായിരുന്നെങ്കിൽ തന്നെ അച്ചാത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആ അടിയുടെ കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് മറന്നു. ഇന്ന് എവിടെയെങ്കിലും ചെന്ന് ഇന്നല്ല എന്ന് എത്ര കാലം മുമ്പോലാന്നു എവിടെയെങ്കിലും ചെന്ന് ആരാ എവിടാ മനസ്സിലായല്ലോ അത് ഞങ്ങളിങ്ങനെ അയരൂല ചെറുകരെ അയ്യോ ശമൂലച്ചാൻ്റെ മക്കളെന്നോ. ശമൂലച്ചാൻ്റെ മക്കളെന്ന് പറയുമ്പോൾ തന്നെ ഈ ഇപ്പം ആ കേൾക്കുന്ന ആളുകൾക്ക് ഒരു വലിയ ആദരവും ഒരു സ്നേഹവും ഒരു സന്തോഷവും. ഞങ്ങളെ അടിച്ചതിന് ശേഷം തിരുവല്ലയിൽ വെച്ച് ഞാനും ജോറിയുട്ടിയും കൂടെ ഒരുമിച്ച് താമസിച്ച് അവിടെ SC ഒരു പഠിത്തം പഠിച്ചു. അതൊക്കെ പറഞ്ഞാൽ ഇപ്പം തലമുറയ്ക്ക് നല്ലതാണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അതൊന്ന് ഞാൻ ദീർഘമായിട്ട് പറയുന്നു. അന്ന് ഞങ്ങൾക്ക് ഒരു ശിവായി ഉണ്ടായിരുന്നു. അജാദൻ്റെ ശിവായ ശിവായ ഷാപ്പാടെല്ലാം വെച്ചു. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ അജാദൻ ടൂറാണ്. തിങ്കളാഴ്ച ടൂറിന് പോയാൽ പിന്നെ വെള്ളിയാഴ്ച വരും. വെള്ളിയാഴ്ച കഴിച്ചു ഞങ്ങളെ പഠിക്കുക. ശിവായ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്യൂൺ. അപ്പം പിന്നെ കരക്കാർക്കൊക്കെ വലിയ വിഷമോ അവിടെ. അങ്ങനെ ഇരുന്ന് ഈ ശിവായി ഈ പ്യൂണ് അജാദൻ്റെ മകൻ പറഞ്ഞു കൊടുത്ത് ഞങ്ങളെ എടുത്തിട്ട് അടിച്ചു. അതായത് നിർത്തി അടിയടിച്ചു. അടിച്ചു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് അങ്ങ് വൈരാഗ്യമായി ഈ പ്യൂണിനോട്. എടാ ഇയാൾ ഞങ്ങളെ ഈ തല്ലു വിളിച്ചു എന്താ പരിപാടി. പിന്നെ അദ്ദേഹത്തെ നിങ്ങളാഴ്ച അങ്ങ് പോവും. ഇത് ആലോചിച്ചു. അന്നേരം ആലോചന എവിടുന്നാ വരുന്നേ ഡാ ഈ ശിവായിയെ നമുക്കൊരു വേലയാണ് എന്തോ വേണോന്ന് ചോദിച്ചു. അതെ ഞങ്ങൾ ചോദിച്ചു എടുത്ത് എനിക്ക് സൈക്കിളെ കയറാൻ അറിയാമോ. അയാൾ പറഞ്ഞു എനിക്കറിയാം അയ്യാ ഞാൻ എടു മോശമാടു ഇത്രയും പ്രായമായിട്ട് സൈക്കിളെ കയറാൻ അറിയാൻ പറ്റുന്നത് മോശം അത് സൈക്കിളെ കയറാൻ പഠിക്കണം. അതിന് ഇങ്ങനെ പറയാം 6-6.5 അടി നീളം കുഞ്ഞു അതിപ്പം ഇത്രയും പ്രായം കഴിഞ്ഞ് വീഴ് കഴിഞ്ഞു ഓ ഞാൻ കാലുകളില്ല അങ്ങോട്ട് കുത്തിയാ പോരായെന്ന് ചോദിച്ചു. ഞങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു ഞങ്ങൾ 3 പേരും കൂടെ ഇയാളെ കൊണ്ട് സൈക്കിൾ എടുപ്പിച്ച് കുറച്ചു നേരമൊക്കെ ഇങ്ങനെ മുണ്ടിക്കൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കേട്ടത്തിൻ്റെ മോളിൽ കൊണ്ടുവന്നു. ഇതേ സത്യം പറയുന്നു സത്യമാ പറയുന്നു കൊണ്ട് എന്ന് വെച്ച് ഇയാൾ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കുന്നത് അല്ല വലിയ നീളമുള്ള മനുഷ്യരിക്കോ അങ്ങനെ ഇരുന്നേച്ച് താൻ വീഴാൻ തുടങ്ങുകയാണെങ്കിൽ കാല് കുത്തിക്കോണം എന്ന് പറഞ്ഞേച്ച് ഈ കേട്ടത്തിൻ്റെ മോളിയും തെള്ളി ഒരു വിടലാണ്. അങ്ങേ ഇങ്ങോട്ട് വന്ന് ആ കാനക്കുഴിയിലോട്ട് ചാടി ഒരു ഇടിയും ഇടിച്ച് തെറി ചടത്തു സൈക്കിളും അങ്ങ് വളഞ്ഞു തിരിഞ്ഞു. ഇതൊന്നും ഞങ്ങൾക്ക് ചിന്തയില്ല മനസ്സിലാണ്. അതിനും കിട്ടി വന്നപ്പോഴും. എന്നാൽ ഞങ്ങളെ അടിക്കുന്ന ഓരോ അവസരങ്ങളിലും അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ പുൽപ്പായ എടുത്തിട്ട്
ഒരു മുറിയിൽ കയറി കറ കടച്ചിട്ട് മുട്ടിന്മേൽ നിന്ന് അച്ചാച്ചൻ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. എന്തെങ്കിലും അച്ചാച്ചൻ്റെ മക്കൾക്ക് ഗുണമായിട്ട് വരുന്നെങ്കിൽ, നല്ലതായിട്ട് വരുന്നെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമാണ് എന്നുള്ളതിനെ പറ്റി യാതൊരു സംശയം. അതുകൊണ്ട് അച്ചാച്ചനെ പറ്റി ഞാൻ പറഞ്ഞപ്പോഴും ഈ കാര്യങ്ങൾ ഈ അടികളൊക്കെയും അടിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ വളരെ സ്നേഹത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ബഹുമാനത്തോടും കൂടി അല്ലാതെ അച്ചാച്ചനെ പറ്റി ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെ അച്ചാച്ചൻ്റെ മരണസമയത്ത് അച്ചാൻ പറഞ്ഞ വേറെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് കുടുംബത്തിലുള്ള ഏറ്റവും വലിയ പണക്കാരനെന്ന് പറയുന്നത് പി സി കുശ്യപ്പൻ, കുജാപ്പിച്ചാനെന്ന് വിളിക്കുന്ന പി സി കുശ്യപ്പച്ചനാണ്. അതിൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഞങ്ങൾ ആറും അഞ്ച് പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശോശക്കുട്ടിമാമ മുതൽ താഴോട്ട ഉള്ള ശോശക്കുട്ടിമാമ അമ്മിണിയമ്മ തങ്കമ്മ ഇവരുടെയൊക്കെ വിവാഹങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് പ്രയാസമുള്ള ഒരു സന്ദർഭത്തിലാണ് അച്ചാച്ചൻ മരിക്കാൻ തുടങ്ങുന്നത്. അപ്പം കൊച്ചച്ചായനെന്ന് പറയുന്ന അമ്മാച്ചൻ നമ്മളോട് അധികം സ്നേഹമുള്ള, നമ്മളെ അധികം താല്പര്യത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ടുള്ള അമ്മാച്ചനായിരുന്നു. അതൊരു അളിയൻ ഇങ്ങനെ ഒരു വിഷമസന്ധിയിലാണല്ലോ മരിക്കാൻ തുടങ്ങുന്നറിഞ്ഞു കുറ്റാപ്പിച്ചായം കാണാൻ വന്നപ്പോഴേ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിശക്തിയൊക്കെ ഉപയോഗിച്ചു കൊച്ചച്ചായം പറയുന്നു, എടാ കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ടൊന്ന് മാറി മാറി എടാ കൊച്ചാപ്പി നീ ഇങ്ങോടുവാ വന്ന് ആ അളിയൻ്റെ കൈയൊക്കെ ഒന്ന് തിരുമ്മിക്കൂടെ ഞാൻ അങ്ങോട്ടിരി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇരുത്തിയേച്ച് എന്ന് പറയുന്നു. അളിയൂ കൊച്ചാപ്പിയാ വന്നിരിക്കുന്നത് കണ്ടോ? കണ്ടു. ആ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൊച്ചാപ്പിയോട് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. കുടുംബത്തിൻ്റെ പ്രയാസ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശരിപ്പെടുത്താൻ സൗകര്യമുണ്ടല്ലോ എന്ന് ഞാൻ അച്ചാൻ അങ്ങനൊരു ഏർപ്പാട് ചെയ്തത്. ഉടനെ അച്ചാച്ചൻ്റെ മറുപടി, ഇല്ലാ കൊച്ചിനുണ്ണി, എനിക്ക് കൊച്ചാപ്പിയോടും നിന്നോടും മാത്തച്ചനോടും വല്യച്ചായനോ ആ കുഞ്ഞിനോടും തോമാച്ചനോടും എല്ലാം ഒരുപോലെ പറയാനുള്ളൂ, പ്രത്യേകമായിട്ടൊന്നും കൊച്ചാപ്പിയോട് പറയാനില്ല എന്ന് പറഞ്ഞതിന് ശേഷം അമ്മച്ചയെ വിളിച്ചിട്ട് അച്ചാച്ചൻ പറയുന്നു, കുഞ്ഞു ഇങ്ങോട്ടൊന്ന് വരാൻ പറ. കുഞ്ഞുഞ്ഞെന്ന് പറയുന്നത് മൂത്ത മകനാന്ന്. കുഞ്ഞുഞ്ഞിനെ വിളിച്ച് അടുക്കലിരുത്തി 10-25 മിനിറ്റ് അച്ചാച്ചൻ സംസാരിച്ചു. അവസാനം പറഞ്ഞ വാചകം, അമ്മച്ചയ്ക്കും കുഞ്ഞുങ്ങൾക്കും വിഷമമൊന്നും ഉണ്ടാകില്ല, നിന്നെയാണ് ജയിപ്പിക്കുന്നത്. മൂത്ത മകനോട് പറഞ്ഞ കാര്യം ആ മൂത്ത മകൻ അത് കേട്ടിട്ട് അങ്ങേയറ്റം അത് ശിരസാവഹിച്ച് പ്രവർത്തിച്ചു എന്നുള്ളത് കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് പിന്നീടെ കാരണമായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏത് ഭാരവാഹിത്വം അച്ചാച്ചൻ കുഞ്ചാവിനെ ഏൽപ്പിച്ചോ അത് വളരെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ വളരെ ശരിയായ രീതിയിൽ ആ പരമേറ്റകാര്യം കുഞ്ഞിച്ചായനെ പ്രവർത്തിച്ചു. അത് നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു നിലനിൽപ്പിന് കാരണമായിരുന്നു എന്നുള്ളത് നമുക്ക് മറക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസം അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ കഴിഞ്ഞു. അമ്മച്ചയെ സംബന്ധിച്ച് പറയാം, അച്ചാച്ചൻ ഇതൊക്കെ ആയിരുന്നെങ്കിലും ഒരു ഭക്തനായിരുന്നു. ഗവൺമെൻറ് ജീവിതം കഴിഞ്ഞതിന് ശേഷം സഭയുടെ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിപ്പോയി കേരളത്തിലെ തിരുവിതാംകൂറുള്ള മിക്കവാറും എല്ലാ പള്ളികളിലും ചെന്ന് സഭയുടെ കാര്യങ്ങളെ പ്രസംഗിക്കുന്നതിനും അതിൻ്റെ കാര്യങ്ങളെ ശരിപ്പെടുത്തുന്നതിനും അച്ചാന് സമയം വിനിയോഗിച്ചിരുന്നു എന്നുള്ളതൊന്നും മറന്നുപോകാവുന്ന കാര്യങ്ങളല്ല. അമ്മച്ചി നമ്മൾ എടുക്കുന്ന അവസരത്തിൽ ഒരു വ്യത്യാസമുണ്ട്. ചെറുകര കുടുംബക്കാര് ബ്രാഹ്മണര് സ്നാനമേറ്റ് വന്നതിൻ്റെ പാരമ്പര്യമാണ്. എന്നാൽ പോളതർക്ക കുടുംബക്കാർ ക്ഷത്രിയന്മാര് ക്ഷത്രിയ രാജാവ് സ്നാനമേറ്റ് അതിൻ്റെ പരമ്പരകളാണ് കുളത്തിലും. ആ വ്യത്യാസം അച്ചാച്ചനും അമ്മച്ചിയും തമ്മിൽ ഉടനീളം കാണാനുണ്ടായിരുന്നു. അമ്മച്ചിയുടെ ജീവിതത്തെപ്പറ്റി പറഞ്ഞാൽ ഒരമ്മയെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ ഇത്ര കാര്യഗൗരവത്തോടുകൂടി ഇത്ര സ്നേഹത്തോടുകൂടി മക്കളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യത്തോടുകൂടി ഇടപെട്ടിട്ടുള്ള അമ്മമാരെ അധികം കാണുകയില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക രീതിയിൽ പെരുമാറേണ്ട അവസരങ്ങൾ വരുമ്പോൾ അവസരത്തിനു തുയർന്ന് പ്രവർത്തിക്കാൻ
അമ്മച്ചിയുടെ കൂട്ട് അറിയാവുന്ന സ്ത്രീകൾ അധികമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇത് 50 കൊല്ലം മുമ്പ് കൊടുമണ്ണ് എങ്ങനെയിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഏതാണ്ട് 55 കൊല്ലം മുമ്പാണ് കൊടുമണ്ണ് പോയി അച്ചാച്ചനും അമ്മച്ചിയോട് താമസമാക്കിയത്. ആ കാട്ടില് അച്ചാച്ചൻ ഇല്ലാതെ കണ്ട്, മക്കളാരും ഇല്ലാതെ കണ്ട്, ഒറ്റയ്ക്ക് പണി തീരാത്ത ഒരു വീട്ടിൽ വർഷങ്ങൾ കഴിഞ്ഞുകൂടിയതാണ് അമ്മച്ചി എന്ന് ചിന്തിക്കുമ്പോൾ എന്തായിരുന്നു അമ്മച്ചിയുടെ സ്വഭാവം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വലിയ ദൈവഭക്ത എന്നൊന്നും അമ്മച്ചിയെ പറ്റി പറയാൻ സാധ്യമല്ല, ആ രീതിയിൽ ചിന്തിക്കാൻ സാധ്യമല്ല. അമ്മച്ചിയുടെ ചില ഗുണവിശേഷങ്ങൾ ഞാൻ പറഞ്ഞാൽ, മിച്ചത്ത് നിർത്തേണ്ട ആളിനെ അമ്മച്ചി തിണ്ണയ്ക്ക് കയറ്റില്ല, തിണ്ണയ്ക്ക് നിർത്തേണ്ട ആളിനെ മുറിക്കകത്ത് കയറ്റില്ല, കഞ്ഞി കൊടുക്കേണ്ട ആളിന് ചോറ് കൊടുക്കില്ല, ചോറ് കൊടുക്കേണ്ട ആളിന് കൊടുക്കേണ്ട പോലെ ഇഷ്ടം പോലെ ചോറ് കൊടുക്കും, കഞ്ഞി കൊടുക്കേണ്ട ആളിന് ഇഷ്ടം പോലെ കഞ്ഞി കൊടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ രക്ത ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, സാഹചര്യം അനുസരിച്ച് അന്നത്തെ ചുറ്റുപാടനുസരിച്ച് ന്യായമായിട്ടും യോഗ്യമായിട്ടും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാ ആളുകളോടും പെരുമാറിയിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ഒരിക്കലും അന്നത്തെ വളരെ പ്രഗത്ഭനായ ഒരു മുതലാളി വീട്ടിൽ വന്നതിന് ശേഷം അമ്മച്ചിയുടെ ഏതോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏതാണ്ട് പറഞ്ഞു, അതായത് ഓളത്തിറക്കാരെ അമ്മച്ചിയുടെ ആങ്ങളമാരെ ഏതാണ്ട് പറഞ്ഞു എന്നാ പറഞ്ഞു. അപ്പൊ അമ്മച്ചി അതിന് ഉടനെ മറുപടി കൊടുത്തു, മുതലാളി അല്ലെങ്കിൽ ഉണ്ണുണി എന്ന് വിളിച്ചേച്ചാ പറഞ്ഞത്, അമ്മയും അപ്പനും കൂടെ ഇരുന്ന് സംസാരിക്കേണ്ടത് ഞങ്ങൾ സംസാരിക്കും, മക്കൾ ഇരിക്കുമ്പോൾ സംസാരിക്കേണ്ടത് ഞങ്ങൾ സംസാരിക്കും, ആ അല്ലാതെ മക്കളിരിക്കുമ്പം അമ്മയ്ക്ക് സംസാരിക്കാൻ പാടാത്ത കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കില്ല, ആ കാര്യമൊന്നും ഇവിടെ പറയണ്ട, വേറെ ജോലി നോക്കാം. ആരോടും ശരിയല്ല എന്ന് തോന്നിയാൽ അമ്മച്ചി അതിന് മറുപടി പറഞ്ഞിരിക്കും, അത് ഭംഗിയായ രീതിയിൽ പറഞ്ഞിരിക്കും. ഒരു കുടുംബം നിലനിർത്തുന്നതിന് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട് ഇത്രയധികം പ്രാഗൽഭ്യത്തോടുകൂടി ജീവിച്ച സ്ത്രീകളെ നമ്മൾ അധികം കാണാൻ സാധ്യമല്ല. അമ്മച്ചി ഒരു ഭക്തയല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എങ്കിൽ തന്നെയും അമ്മച്ചിയുടെ കൂടെ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള മകൻ എന്നുള്ള നിലയിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു വസ്തുത, രാത്രി കാലങ്ങളിൽ വെളുപ്പാൻ രാവിലെയും മറ്റും കരഞ്ഞുകൊണ്ട് ദീർഘനേരം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വിവാഹിതനായതിനു ശേഷം ഞങ്ങൾ കേട്ടു. എന്നാൽ ഒരു ഭക്തയായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം. അമ്മച്ചിയുടെ മരണസമയത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന അവസരത്തിൽ വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ പലരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. 90 വയസ്സോളം ജീവിച്ചിരുന്നു എന്ന് വരികിൽ തന്നെയും അങ്ങനെയൊന്ന് സുഖക്കേടായിട്ട് കിടക്കുകയോ മറ്റു മനുഷ്യരെ ബന്ധപ്പെടുത്തുകയോ പ്രയാസപ്പെടുത്തുകയോ ഒന്നും ചെയ്യേണ്ട സാഹചര്യങ്ങൾ അധികം ഉണ്ടായിട്ടില്ല. മരിക്കാറായിട്ട് കിടക്കുന്ന അവസരത്തിൽ, ബോധമില്ലാതെ വന്ന അവസരത്തിൽ ഒരു പാട്ടിൻ്റെ 2 ശീല് അമ്മച്ചി ചൊല്ലുമായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘം അത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടിരുന്നു. മരിക്കുന്നിടം വരെ ആ 2 ശീല് ചൊല്ലുമായിരുന്നു. അങ്ങനെയാണ് അമ്മച്ചി മരിച്ചത്. ഭക്തയായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ ഇതിൽ കൂടുതൽ സന്തോഷത്തോടുകൂടിയുള്ള ഒരു മരണം സാധാരണ ആർക്കും ലഭ്യമാകി. അങ്ങനെയുള്ള അമ്മച്ചിയുടെ പരിചരണത്തിൽ വളർന്ന മക്കളാണ് നമ്മൾ. ഇതിനൊക്കെ അനുസരണമായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരം പറയാനായിട്ട് സാധ്യമില്ല. അമ്മച്ചിയോട് എല്ലാവർക്കും താല്പര്യമായിരുന്നു, പ്രത്യേകിച്ച് കൊച്ചുമക്കൾ. അന്നത്തെ കൊച്ചുമക്കളിൽ ഏറ്റവും പ്രധാനി നമ്മുടെ വല്യമാമയുടെ മൂത്ത മകൻ പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന ഡോക്ടർ കെ ടി മെത്തയായിരുന്നു. അദ്ദേഹത്തിന് അന്ന് അവിടെ അടുക്കൽ കൊടുമണ്ണൂന്ന് കുറച്ച് ദൂരെ ഒരു എസ്റ്റേറ്റിൻ്റെ മാനേജറായിട്ടൊക്കെ ജോലി ചെയ്യാം. അന്നൊരു മോട്ടോർ സൈക്കിളൊക്കെ കൊടുമണ്ണ് കാണുക എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നതാ, ഇന്ന് ഈ സാറ്റലൈറ്റ് ഒക്കെ കാണുന്നത് പോലെ അതുപോലെയല്ല. ആളങ്ങ് ഓടി അങ്ങ് കൂടും ഒരു മോട്ടോർ സൈക്കിളൊക്കെ വരുമ്പോൾ. അപ്പോൾ കൊടുമണ്ണ് താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ
എന്റെ അനന്തരവൻ അന്നത്തെ കാലത്തെ ബൂട്ടീസും കൂട്ടീസും എല്ലാം അങ്ങോട്ട് ഇട്ട തുപ്പി എല്ലാം അങ്ങോട്ട് വെച്ച് ഈ മോട്ടോർ സൈക്കിളിൽ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ മനസ്സിൽ എനിക്കൊരു ആനന്ദമാണ്. അങ്ങനെ പുറത്തൊന്നും ഞാൻ പറയല്ല പുള്ളിയോട്. ഇന്ന് ഞാൻ പ്രത്യേകം ഒരു കാര്യം ഓർക്കുന്നത് പറയാനല്ല ഈ സന്ദർഭം. ഇദ്ദേഹം വരുമ്പോൾ ഈ വല്യമ്മച്ചയ്ക്ക് ചിലപ്പോൾ ചില ചെറിയ സമ്മാനം കൊണ്ട്. അതെ, പാപ്പച്ചൻ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ ഞാനത് ഓർക്കുന്നുണ്ട്, എനിക്കത് ഓർത്തേ ഒക്കും. അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത്. നല്ല അമ്മച്ചിരിച്ച പ്രായമൊക്കെ ഇല്ലയോ, രണ്ട് വൈറ്റിനൊക്കെ ചിലപ്പോൾ അസൗകര്യം ഉണ്ടാകും, അസുഖം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് നല്ല ബ്രാൻഡി നോക്കി ഓരോ കുപ്പി കൊണ്ടാണ് അമ്മച്ചിക്ക്. അപ്പൊ പാപ്പച്ചൻ വരുന്നത് നോക്കിയിരിക്കാൻ ഞാൻ സന്തോഷം, വളരെ സന്തോഷം. ഏ അതെ, അങ്ങനെ ഇരിക്കുമ്പം അമ്മച്ചി പറയും, എടാ മോനെ, എടാ ഈ ഒന്ന് വൈറ്റിന് നല്ല സുഖമില്ല കേട്ടോ, ആ ബ്രാൻഡി പാപ്പച്ചൻ കൊണ്ടുവന്ന ബ്രാൻഡി ഇച്ചിരിഞ്ഞേടെന്ന് പറയും. ഓ, വളരെ കാര്യമായിട്ട് എടുത്ത് ചോദിച്ചു. ഇപ്പോഴത്തെ മാതാക്കന്മാരുടെ കൂട്ടാണെന്ന് എനിക്കറിയാം. അമ്മച്ചി, എടാ നീയും വേണേ ഒരു സ്വല്പം കഴിച്ചോളാൻ. അമ്മച്ചിയുടെ അനുവാദം കിട്ടിയാൽ പിന്നെ സ്വല്പമൊന്നും ആക്കേണ്ട കാര്യമില്ലോ. ആ ആ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുക. പിന്നെ ഇവിടെ ത്രീ ലെറ്റർ റേസ് നടന്നുകൊടുക്കുന്നപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു, അതും ഈ പാപ്പച്ചനെ സംബന്ധിച്ചതാണ്. ത്രീ ലെറ്റർ റേസ്, ഇദ്ദേഹം കീഴിലെട്ട് പഠിക്കുമ്പോൾ ഒരു ത്രീ ലെറ്റർ റേസ് മത്സരം ഉണ്ടായിരുന്നു അവിടെ. അതിന് വേറെ ഒരുത്തിനെ കൂടെ കൂട്ടുകൂടി കാലെ കെട്ടി ഓട്ടം തുടങ്ങി. ഒരല്പം ചെന്നപ്പോൾ എൻ്റെ അണ്ടും കൂടെ ഉരുണ്ട് പറിച്ച് തലേറ്റ് വീട് തറയിൽ അങ്ങ് വീണ പാവം പിടിച്ച കൂട്ടുകാരനുണ്ടത്, ഇങ്ങനെ എഴുന്നേറ്റിരുന്ന കൂട്ടുകാരന് ഇടി അങ്ങ് തുടങ്ങി. നീയാടാ എന്നെ തോപ്പിച്ചു, നീയാടാ എന്നെ തോപ്പിച്ചു. അങ്ങനെ ഒരു സന്ദർഭം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു മനസ്ഥിതിയായിരുന്നു അന്ന്. അതിൻ്റെ ഭാവി ജീവിതത്തിൽ അതിൻ്റെ ഫലങ്ങൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്, അനുഭവിച്ചിരിക്കുന്നു എന്നുള്ളതിൽ വളരെ താല്പര്യമാണ്. ഇത് ഞാൻ ഓർത്ത ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് കൊച്ചുമക്കൾ ആരെങ്കിലും ഒക്കെ സംഭാവനകൾ കൊടുക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ സന്തോഷമായിട്ട് ചെയ്യുന്നതിന് ആർക്കും ഒരു വഴക്കുമില്ല, സന്തോഷമായിരിക്കും എന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ദീർഘിച്ചു പോകുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഉടനെ തന്നെ നിർത്തിയേക്കാം. ഇങ്ങനെ ജീവിച്ചിങ്ങനെ വന്ന് കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് സഹായിച്ച ദൈവകൃപ നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവം ആരെയും സഹായിക്കുന്നത് നേരിട്ട് അങ്ങോട്ട് ചെയ്തു കൊടുക്കുകയല്ല, ആരിലെങ്കിലും കൂടെയായിരിക്കും, മറ്റ് മാർഗങ്ങളിൽ കൂടെ ആയിരിക്കും. അത് നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് സഹായിച്ചത് എല്ലാ സഹോദരന്മാരും കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് സഹായിച്ചിട്ടുണ്ട്. അമ്മിണി മാമയുടെ വിവാഹം കഴിപ്പിക്കുന്നതിന് പണത്തിൻ്റെ ഞെരുക്കമുണ്ട് എന്നറിഞ്ഞ സമയത്ത് കൊച്ചുണി ഞാൻ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സന്തോഷപൂർവ്വം അത് സമ്മതിച്ച് ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെ കുടുംബത്തെ നിലനിർത്താൻ കൊച്ചുണിയെ സഹായിച്ചു. ചെറിയ തോതിൽ എല്ലാവരും തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബേവിച്ചൻ്റെ വിദ്യാഭ്യാസ കാര്യം വന്നപ്പോൾ, ബേവിച്ചൻ ഇൻ്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിടേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ പഠിക്കാൻ സമർത്ഥനായതുകൊണ്ട് സി എക്ക് വിടണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ അതിനാവശ്യത്തിനുള്ള പണം ഉണ്ടാക്കാൻ പ്രയാസമാണെന്ന് കരുതിയപ്പോൾ യോർ യു ടി മുമ്പോട്ട് വന്ന് അതിൻ്റെ ആവശ്യത്തിനുള്ള പണം കൊടുക്കാം എന്ന് സമ്മതിക്കുകയും അത് അതിൻ്റെ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ബോംബെയിൽ പോയി താമസിച്ച് പഠിക്കുന്നതിന് അമ്മിണിമാമ്മയും തോമസുട്ടികളെയും സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നീട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമുക്കറിയുമില്ല. ദൈവം അനുഗ്രഹിച്ച് വലിയ ഒരു ഉന്നത പദവി അതിന് ലഭ്യമായി. അതിൻ്റേതായിട്ടുള്ള ചിന്തകളോ അതിൻ്റേതായിട്ടുള്ള രീതികളോ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഏർപ്പാടിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏതെല്ലാം പ്രകാരത്തിൽ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുവരാൻ സഹായിക്കാമോ അതിനെല്ലാം മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയും അവൻ്റെ സഹായഹസ്തങ്ങൾ എത്തിയിട്ടില്ലാത്ത കുടുംബാംഗങ്ങൾ വളരെ കുറവാണ്. അങ്ങനെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് എല്ലാ പ്രകാരണിയും സഹകരിച്ച് സഹായിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി സംശയമൊന്നുമില്ല. അതിനൊക്കെ ഉള്ള നന്ദിയും സന്തോഷവും എക്കാലവും ഞങ്ങൾക്ക് നമുക്കുണ്ട്. ഒരു കാര്യം ഞാൻ പറയാതെ വിട്ടാൽ അത് ശരിയായിരിക്കില്ല എന്നെനിക്ക് പോയി.
സഹോദരിമാരെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയമ്മാമ മുതലേ സംഘമം വരെ സഹോദരിമാരുടെ വീട് സഹോദരിമാരുടെ വീടായിട്ട് ഈ സഹോദരന്മാർ ഒരിക്കലും കണ്ടിട്ടില്ല. സ്വന്തം വീട്ടിൽ പോലും ഇത്രയധികം സ്വാതന്ത്ര്യം ഒരു മനുഷ്യരും പ്രയോഗിച്ചിട്ടില്ല. സ്വന്തം വീട്ടിൽ പോലും ഞങ്ങളുടെ സഹോദരിമാരുടെ വീടുകളിൽ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് പോലെ ഉള്ള സ്വാതന്ത്ര്യം ആരും ഒരിക്കലും പ്രവർത്തിച്ചു കാണുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കുടുംബത്തിൻ്റെ നിലനിൽപ്പിനെ അങ്ങേയറ്റം സഹായിച്ചിട്ടുള്ള സഹോദരിമാരെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർത്ത് പറയേണ്ട കടമ എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. ആരുടെയും പേര് എടുത്ത് പ്രത്യേകമായിട്ട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കും. അങ്ങനെ പറയേണ്ട സാഹചര്യങ്ങളുണ്ട് എങ്കിൽ തന്നെയും അതിന് ഞാൻ മുതിരുന്നില്ല. ബോംബെയിൽ ഞാൻ താമസിച്ച അവസരത്തിൽ വേവിച്ചിനും അവിടെ തന്നെ താമസിക്കാൻ വന്നു. തോമസ് കുട്ടികളിൻ്റെ അമ്മ അമ്മയ്ക്ക് അന്നുണ്ടായ ഒരു ചെറിയ സംഭവം എനിക്കിപ്പോൾ ഒരു ഓർമ്മ വരും. അപ്പം അലിയം വളരെ കറക്റ്റാളാണ്, ഏത് കാര്യത്തിലും വളരെ കറക്റ്റാണ്. അങ്ങനെ ഇരുന്ന് അലിയൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പാണോ കുളിച്ച് കഴിഞ്ഞാണോ വന്ന് കിടക്കമുറിയിലോട്ട് കയറിയപ്പോൾ ഒരു എലി അതിൽ എടുത്തങ്ങ് ചാടി ചാടിയപ്പോ അയ്യോ എലി വന്നു. അപ്പം ബേവിച്ചനുണ്ടല്ലോ കാലിനൊരു സ്വല്പ വിഷമമുണ്ടല്ലോ, ബേവിച്ചനെ വിളിച്ചു. ബേവിച്ചനും ചാടി മുറിക്കകത്ത് കയറി കഥ അങ്ങ് അടച്ചു. രണ്ടുപേരും കൂടി ആ പട ഇട്ടാവട്ടമുള്ള ഒരു മുറിയാണ്, അതിനകത്ത് രണ്ടുപേരും കൂടി അധികം പൊക്കമില്ലാത്ത ഒരു കട്ടിൽ വന്നു. രണ്ടുപേരും കൂടി എലിയെ അടിക്കാനുള്ള ശ്രമമാണ്. അളിയൻ അതിലേ ചാടുമ്പോൾ ആ എലി ഇതിലെ ചാടും, അപ്പം ബേവിച്ചൻ ഇതിലെ ചാടും. വേവിച്ചാ വിടരുതെന്ന് പറഞ്ഞു. ഏതായാലും ചാടി വന്ന് രണ്ടുപേരുടെയും വടി ഇരിപ്പുണ്ട്. ഒരു ഒറ്റ അടിയും വെച്ചുകൊണ്ട് അളിയൻ്റെ കാലും ഡിപിട്ട് ഇങ്ങനെ ഒരു ഒറ്റ അടി അടി എലി അതിൻ്റെ പാട്ട്. അങ്ങനെ ഒരു എലിയെ ഇവർ രണ്ടുപേരും കൂടെ കൊന്നോന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ അളിയനെ തറയിലാക്കി എന്നുള്ളത് ഞാൻ ഓർക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള പല ചെറിയ സംഭവങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറഞ്ഞുകൊണ്ട് പ്രയോജനമൊന്നും കാര്യമല്ല. അതുകൊണ്ട് എലിയെ അടിക്കുന്ന സമയത്ത് മുറി അടിച്ചിട്ട് അടയ്ക്കാൻ പാടില്ല. അഥവാ അടിക്കുകയാണെങ്കിൽ തന്നെയും കൂടെ ആളുകളുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ചടിക്കണം എന്നുള്ളൊരു ഗുണദോഷം ഈ സമയത്ത് തരുന്നത് ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള രീതികളിൽ വളരെയധികം ഒടിയ തമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങളാകുവാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകില്ല എന്നെനിക്കറിയും. സഹോദരിമാരുടെ കുടുംബങ്ങളൊക്കെയും ഞങ്ങൾക്ക് സ്വന്തം വീടിനേക്കാൾ അധികം സ്വാതന്ത്ര്യം ഉപയോഗിക്കത്തക്ക വീടുകളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അവർ തന്നെ നോക്കിയിരുന്നെങ്കിലൊന്നും നടക്കുകയില്ല. ഞങ്ങൾക്ക് സഹോദരിമാരുടെ ഭർത്താക്കന്മാരായിട്ട് വന്ന ഞങ്ങളുടെ അളിയന്മാർ അങ്ങേയറ്റം ഏത് കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്തോ ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് അങ്ങേയറ്റം മനസ്സോടുകൂടെ സഹകരിക്കുകയും പ്രവർത്തിച്ചിട്ടുള്ള അളിയന്മാരാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ വളരെയധികം കൃതജ്ഞതയോടുകൂടിയും നന്ദിയോടുകൂടിയും അല്ലാതെ അവരെ പറ്റി ചിന്തിക്കാനായിട്ട് സാധ്യമല്ല. അനന്തരന്മാരാണെങ്കിലും അനന്തരന്മാരാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ എല്ലാവരുമായിട്ട് ഇടപെടുന്നു എന്നുള്ളത് നന്ദിയോടുകൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിരുന്നു. എല്ലാവരും വളരെ നല്ല ആളുകളായിരുന്നു. എല്ലാവരും സ്നേഹത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി കഴിഞ്ഞു എന്നൊന്നും ധരിക്കേണ്ടി കാര്യം. ചിലരെയായിട്ടുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ, ചിലരെയായിട്ടുള്ള ദേഷ്യങ്ങൾ കോപങ്ങൾ വാശികൾ വൈരാഗ്യങ്ങൾ ഒക്കെയും മറ്റു കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് പോലെ നമ്മളുടെ കുടുംബത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊന്നും വലിപ്പപ്പെടുത്തിക്കൊണ്ട് പോകാതെ അന്നത്തന്നത്തെ സാഹചര്യങ്ങളനുസരിച്ച് അതൊക്കെ പാച്ചപ്പ് ചെയ്യുന്നതിനും എല്ലാവരുമായിട്ട് സന്തോഷത്തോടുകൂടെ പോകുന്നതിനും പ്രത്യേകിച്ച് ഒരവസരമുണ്ടാകുന്ന അവസരത്തിൽ ഒരാവശ്യമുണ്ടാകുന്ന അവസരത്തിൽ വളരെ ഒരുമനപ്പെട്ട് ഒരുമിച്ച് നിന്ന് സന്തോഷത്തോടുകൂടെ കാര്യങ്ങൾ നയിക്കുന്നതിനും എല്ലാവരെയും കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ നിലനിൽപ്പ്. ദൈവം തമ്പുരാന് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പാഴിലാക്കുന്നത് ശരിയല്ല. ഒരു ഞാനിവിടെ പറഞ്ഞതുപോലെ നമ്മളുടെ പിന്തലമുറ വരുമ്പോൾ അവർ നമ്മളെ അനുകരിച്ച് നമ്മളെ കണ്ട് പഠിക്കത്തക്ക രീതി
അവർക്ക് ശരിയായ മാർഗനിർദ്ദേശം കൊടുക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തിക്കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ്. അതിനേക്കാൾ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു കാര്യമില്ല. ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കുടുംബത്തിൻ്റെ നിലനിൽപ്പിനും നമ്മളുടെ മറ്റ് ചുറ്റുപാടിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ട ഒരു മനോഭാവം നമ്മളെല്ലാവരും ഉണ്ടാകണം. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പുതിയ തലമുറ ചെറിയ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്നത് ഒരു ചെറിയ കുടുംബത്തിലല്ല, വലിയ സമൂഹത്തിലെ ഒരു വലിയ കുടുംബത്തിൻ്റെ അംഗങ്ങളായി, വളരെയധികം പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ എവിടെയായിരുന്നാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അതിനനുസരണമായിട്ട് ജീവിക്കുന്നതിന് നാം ശ്രമിക്കുകയും അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ ദൈവവുമായിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധം അങ്ങേയറ്റം പുലർത്തുന്നതിന് നമ്മൾ യത്നിക്കുകയും ചെയ്യണം. അതിന് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ വിഷമങ്ങൾ പല രീതിയിലുള്ള പ്രയാസങ്ങളുള്ളവരുണ്ട്, മറ്റു രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഈ സാഹചര്യത്തിലെല്ലാം ഒറ്റയ്ക്ക് നിന്ന ആ ആളുകൾ ആ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അഭിമുഖീകരിക്കാറുണ്ട്. കൂട്ടായിട്ട് നിന്ന് അങ്ങനെയുള്ള ആളുകളുണ്ടെന്ന് വരും, അവർക്ക് കൂട്ടായിട്ടുള്ള സഹകരണങ്ങൾ, കൂട്ടായിട്ടുള്ള നമ്മളുടെ ആലോചനകൾ ഒക്കെ കൊടുത്ത് സഹായിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ബന്ധപ്പെട്ട് ഇടപെടുകയും ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകത്തക്ക രീതിയിൽ ഇതുപോലെ നമ്മളുടെ ഒരു ഫാമിലി മീറ്റ് അറേഞ്ച് ചെയ്ത ഇതിൻ്റെ ഭാരവാഹികളെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ആലോചന ആദ്യമായിട്ടാണ് യോറിയൂട്ടി ബേബിച്ചന് റെഞ്ചി അവരോടുകൂടി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള അമ്മിണിമാമ ബാക്കി പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയും ഈ ഒരു അവസരം എനിക്ക് നൽകിയതിന് ഉള്ള നന്ദി ഒന്നുകൂടെ പ്രകാശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഞാൻ സൂചിപ്പിച്ചില്ലെങ്കിൽ അത് നന്ദികേടായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. അത് എൻ്റെ ജ്യേഷ്ഠത്തിമാരുടെയും അനുജത്തിയുടെയും എൻ്റെ ഭാര്യയുടെയും കാര്യമാണ്. കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ വളരെയധികം വിലപ്പെട്ടതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് അവർ കൊടുത്തിട്ടുള്ള സഹകരണവും കൈതാങ്ങലും ഒട്ടും ചെറുതല്ല എന്നുള്ളത് സൂചിപ്പിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് സഹോദരന്മാർക്ക് അവരവരുടെ സ്വഭാവത്തിന് പറ്റിയ അവരവരുടെ സ്വഭാവത്തിന് ഏറ്റവും അനുകൂലിച്ച് നിൽക്കുന്ന ഭാര്യമാരെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയും. അവരോടുള്ള നന്ദിയും കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് അവർ ചെയ്തിട്ടുള്ള സേവനങ്ങളും ഈ സമയത്ത് ഞാൻ ഓർക്കുകയും അവരോടുള്ള നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തുകൊള്ളട്ടെ. About 4 months back, in my wildest dream, I did not think that I would be sitting here in Muscat with you all to celebrate Christmas 1988. As I sit out in this very chair every day and think back upon my life, I have been able to make an inexhaustible list of God's mercies and kindness to me. There were, of course, varied experiences, but through it all, He has brought me, as the Bible says, to a fair land. So this Christmas will be another item to add to that inexhaustible list. And whether it is one more Christmas or more than that, or if I don't see any other Christmas, this will be a very happy period in my life. It is, I think, a rare privilege to be in your midst at this time.
അച്ചാച്ചന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയായിരുന്നതുകൊണ്ട് റിട്ടയർ ചെയ്ത് ഒരു ചെറിയ ഫാം പോലെയുള്ള ഒരു സ്ഥലത്ത് താമസിക്കണമെന്നായിരുന്നു എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെ കൊടുമണ്ണ് പോയി താമസമാക്കാമെന്ന് വിചാരിച്ചു. കൊടുമെന്ന് പറയുന്ന സ്ഥലം അന്ന് വെറും കാടായിരുന്നു. ഏകദേശം 3 മൈലപ്പുറം വരെ കാളവണ്ടി ചെല്ലും, അത് കഴിഞ്ഞ് പിന്നെ നടക്കുക നിവർത്തിയുള്ളൂ. ഈ സ്ഥലത്ത് കാട് വളർന്ന് പ്രത്യേകിച്ച് പുല്ല്, ഒരൊറ്റയാൾ നടന്നാൽ കാണാൻ പാടില്ലാത്തതുപോലെ ഉയരത്തിൽ പുല്ല് വളർന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അതിനൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ, ഞാനില്ല കൂട്ടത്തിൽ. ആ ഒരു ദിവസം പെട്ടി പ്രമാണങ്ങളും ഒക്കെ ആയിട്ട് കാളവണ്ടിയിൽ വന്ന് ഈ 3 മൈലപ്പുറത്ത് വന്ന് ഇറങ്ങി. നേരെ ഏകദേശം സന്ധ്യയായി. അപ്പോഴവിടെ ഉള്ള 2-3 പേരെയൊക്കെ ഏർപ്പാട് ചെയ്തിരുന്നു. ചൂട്ടുകറ്റയൊക്കെ ആയിട്ട് വന്നു. ചൂട്ടുകറ്റ തന്നെയല്ല, കയ്യിൽ ഓരോ കത്തിയും, അതായത് വഴി വെട്ടി തെളിച്ചു വേണം മുമ്പോട്ട് പോകാൻ. ഉണ്ടോ നടപ്പ് തിരുവല്ല അതിന് മുമ്പേ ആലുവ തിരുവല്ല ഒക്കെ എല്ലാം നടന്നിട്ടുണ്ട്. അവിടെ നിന്നുള്ള വര വാങ്ങിയോട്ട്. റേഡിയോ അത്ര സുലഭമല്ലായിരുന്നു. അതായത് ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പേരെന്താ സി പി മാത്തൻ്റെ വീട്ടിൽ റേഡിയോ വാങ്ങിച്ചപ്പോൾ ഞങ്ങളെ എല്ലാവരെയും കൂടെ YWC എന്ന് അങ്ങനെ നടന്ന് ഒരു ചെറിയ പെര അവിടെ ഉണ്ടാക്കിയിരുന്നു. ഒരു മുറി അല്ല, 2 ചെറിയ മുറി, 1 ചെറിയ വരാന്ത, അതിനോട് ചേർത്ത് ഒരു ചായ്പ് പോലെ നേരത്തെ കെട്ടിച്ചു. അവിടെ ചെന്ന് കയറി ഉടനെ കുഞ്ഞുച്ചായൻ മുതൽ പേര് അതിലോട്ട് കയറി കിടന്നു കരയുക. ആദ്യത്തെ പരിപാടി കുഞ്ഞുച്ചായൻ പെരുമ്പാവൂർ പഠിപ്പിക്കുക. എന്താ അവിടെ താമസമാക്കി കഴിഞ്ഞ് വളരെ വേഗം തന്നെ വളരെ സങ്കടമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. തങ്കമ്മയുടെ അഞ്ചിയത്തി ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, അമ്മുക്കുട്ടി. അമ്മുക്കുട്ടിക്ക് 6.5 വയസ്സ്. അപ്പൊ കൊടുമണ്ണ് വന്നപ്പോ അവിടെ സ്കൂളിന് സൗകര്യമൊന്നും ഇല്ലായിരുന്നു. സ്കൂളിന് സൗകര്യമൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് ശോശക്കുട്ടി മാമ, തങ്കമ്മ, അമ്മുക്കുട്ടി ഇവർ 3 പേരും മാവേലിക്കരിയാണ് പഠിച്ചത്, അമ്മച്ചർ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. മറ്റവരൊക്കെ പെരുമ്പാവൂർ കീഴിലത്തൊക്കെ പഠിക്കുക, കുഞ്ഞുച്ചാൻ അവിടെ പഠിപ്പിക്കും, ഞാൻ ട്രിവാൻഡ്രത്ത് കോളേജിൽ പഠിക്കും. അമ്മാമ്മയും കൊച്ചമ്മയും അമ്മാമ്മയും അച്ഛാമ്മയും കല്യാണം കഴിച്ച് പോയി അവരോട് പഠിച്ചു. അവിടെ താമസമാക്കിയ ആദ്യത്തെ വർഷം തന്നെയാണ് പിന്നെ ഓണത്തിൻ്റെ അവധിക്ക് മാവേലിക്കരയെന്ന് ശ്വാസക്കുട്ടി മാമയും അമ്മക്കുട്ടിയും തങ്കമ്മയും വന്നു. വന്നപ്പോൾ തന്നെ ഒരു ചെറിയ പനിയോടുകൂടിയാണ് അമ്മക്കുട്ടി വന്നത്. ചെറിയ പനിയോടുകൂടിയാണ് വന്നത്. ഞങ്ങൾ വന്ന് കാളവണ്ടിയിൽ അവിടെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. മഴയും ഇടിയും
അന്നേരം പെട്ടി എടുക്കാൻ പറഞ്ഞ ഒരാളെ കൊണ്ട് അമ്മക്കുട്ടിയെ എടുപ്പിച്ച് ചാച്ചൻ നേരത്തെ അങ്ങ് വീട്ടിലോട്ട് വിട്ടു. അതുകൊണ്ട് അവൾ നനഞ്ഞില്ല, പക്ഷെങ്കിൽ അന്ന് തന്നെ പനിയായിട്ട് കിടന്നു. ഷീ വാസ് കോൺഷ്യസ് ഓൺലി ഫോർ അനദർ വീക്ക്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാഴ്ച ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 24th day ഷീ ഡൈഡ്. And the saddest part of it is that Ammachy had to bathe the dead body. And there was no one else. Angane, how old was she when she died? 6.5 years old. And she was buried where, in Kodumon? No. There was no church at that time there. So she is buried at Kaipattu. പിന്നെ മാവേലിക്കരെ അച്ചായന്മാരൊക്കെ പറഞ്ഞു, അമ്മച്ചിയോട് പറഞ്ഞു, കൊച്ചമ്മേ അവിടെ വലിയ താമസത്തിന് വലിയ സൗകര്യമുള്ള വീട് വെക്കുന്നത് വരട്ടെ, അവിടെ താമസിക്കാൻ ഒക്കുമല്ലോ എന്ന് അറിഞ്ഞിട്ട് മതി എന്ന്. ഏതായാലും അച്ചാച്ചന് ആരാണ്ടോട് കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു പള്ളിയുടെ അടിത്തറ കെട്ടി ഇട്ടു. എന്നിട്ട് അവിടെ ഒരു അതിനടുത്തൊരു ഷെഡ് ഉണ്ടാക്കി. പള്ളി സർവീസസ് എല്ലാ ഞായറാഴ്ചയും നടത്തുമായിരുന്നു. പ്രസന്റ് പള്ളിയുള്ളിടത്ത് തന്നെയായിരുന്നു. ആ ഒരു ഷെഡ് പോലെ ഉണ്ടാക്കി മെത്രാച്ചനെ കൊണ്ടുവന്ന് കൂതാശയൊക്കെ നടത്തി. ഏബ്രഹാം മാർത്തോമ അല്ല വന്നത്, എനിക്ക് തോന്നുന്നു ഈ യുവാനന്ദിരുമേനി ആയിരിക്കും. ഇല്ല, യുവാനന്ദിരുമേനി ആണെന്നില്ല, ഞാൻ ഓർക്കുന്നില്ല ഏത് തിരുമേനിയാണ്. ആ അവിടെ എല്ലാ ഞായറാഴ്ചയും സർവീസസ് ഉണ്ടായിരുന്നു. അവിടെ ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ ആകുന്ന ഉടനെ അച്ചാത്തിൻ്റെ അസിസ്റ്റന്റ് കൊച്ചിനൂണിയാണ്. ഒരാഴ്ച മുമ്പേ ഈ ഹാഷായുടെ സർവീസ് ഉണ്ടല്ലോ, അതിന്റെ പാട്ടൊക്കെ രണ്ടുപേരും കൂടെ ഇരുന്ന് പാടും. ഈ രണ്ടുപേരെ മാത്രമേ വിളിക്കത്തുള്ളോ ചേന്നര? കൊച്ചിനൂണി അച്ചാത്തിനും കൂടെ പാടും. വെല്ലുപ്പച്ചനും രാജന്റെ അപ്പച്ചനും മാത്രം സർവീസ് എടുക്കാനാ. അത് സർവീസ് എടുക്കാൻ പിന്നെ അവിടെ താമസമാക്കി വീട് വെച്ചു. വീട് വെച്ച് മുഴുവനൊന്നും ആക്കിയില്ല, വാതിലും ജനലും ഒക്കെ വെക്കുന്നതിന് മുമ്പേ തന്നെ അമ്മച്ചിയും അന്ന് ബേച്ച് മാത്രമേ ഉള്ളൂ വീട്ടിൽ കൂടെ താമസിക്കുന്നത്. മറ്റവരെല്ലാവരും സ്കൂളിലൊക്കെയാന്നു, സ്കൂളിലും കോളേജിലും ഒക്കെ ആന്നു. അപ്പം അവധി കഴിഞ്ഞ് പിന്നെ അമ്മച്ചി അമ്മച്ചിയും ബേച്ചനും രണ്ട് ചെറിയ പെൺപിള്ളേരുണ്ട് വേലയ്ക്ക്. ഒച്ചേലി എന്നും റാഹേൽ എന്നും പറഞ്ഞ് രണ്ട് വേലക്കാരുണ്ട്, ചെറിയ രണ്ട് പെൺപിള്ളേർ. അവർ തന്നെയാണ് താമസിക്കുന്നത്. അച്ചാച്ചന് തിരുവല്ലായിൽ ജോലിക്ക് പോകും, വീക്കെൻഡ് ആകുന്ന ഉടനെ വരും. ജോലിക്ക് പറഞ്ഞാൽ ഹി വാസ് ഇൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആ സമയത്തും തിരുവല്ലായിൽ. അങ്ങനെ കുറച്ച് നാൾ വെച്ചു. അങ്ങനെ ഇരിക്കുമ്പം അമ്മച്ചിക്ക് പല എക്സ്പീരിയൻസസ് ഉണ്ട്. വാതിലും ഒന്നുമില്ല, വെറും പരമ്പ് തട്ടിയിട്ടിരിക്കുക, പക്ഷെ ഒരു തട്ടുംപറമുണ്ട്. എന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ട് കയറാൻ ഒരു ഗോവണിയുണ്ട്, അതിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുക, ആവശ്യമുള്ളപ്പോൾ താഴെ ഇട്ടതാക്കും. അങ്ങനെ ഇരിക്കുന്ന ഉടനെ ഒരു ദിവസം ആരാണ്ട് വന്ന് പറഞ്ഞു, കടുവ ഇറങ്ങിയിട്ടുണ്ട്, അതിനടുത്ത് റിസർവ് ഫോറസ്റ്റാണ്, കടുവ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അമ്മച്ചിയും ബേച്ചനും വേലക്കാർ രണ്ടുപേരും കൂടെ തട്ടുപുറത്ത് കയറിയിരുന്നു രാത്രി കഴിച്ചു. പറഞ്ഞപോലെ ഞാനും പോകാനില്ലായിരുന്നു. പാറയല് അന്നേരം ആ എളുപ്പമുള്ള കൃഷികൾ ആദ്യം ചെയ്ത അപ്പോൾ കപ്പയാണല്ലോ. അപ്പോൾ കപ്പ ആകുന്നുടനെ അത് അരിഞ്ഞ് ഉണങ്ങും. അത് ഉണങ്ങാൻ അവിടുത്തെ ഉള്ള കുറച്ച് സ്ത്രീകളൊക്കെ വരും, അമ്മച്ചിയുടെ കൂടെ അമ്മച്ചി അവരുടെ കൂടെ രാത്രി മുഴുവൻ ഇരുന്ന് അരിയും. അന്നേരം പല കഥകളൊക്കെ അവരുറങ്ങാതിരിക്കണമല്ലോ, ഈ വേലക്കാർ പിള്ളേരും അവർ ഉറങ്ങാതിരിക്കണമെങ്കിൽ ഒരുപാട് കഥകൾ പറയണം. അതിന് പണ്ട് പണ്ടുള്ള കഥകളും ഒക്കെ പറഞ്ഞ് അങ്ങനെ കപ്പയെല്ലാം അരിഞ്ഞ് നേരം വിളിക്കുന്ന ഉടനെ അത് കൊണ്ടുവന്ന് പാറയുണ്ട്, വലിയൊരു പാറ, അവിടെ കൊണ്ട് നേരത്തും
സാധാരണയായിട്ട് അത് നേരത്തെ അത് ഉണങ്ങിക്കഴിഞ്ഞാ എടുക്കുന്നത്. ഒരു തവണ അങ്ങോട്ട് ഇട്ടു, എല്ലാം പാടെ അങ്ങ് നിരത്തി ഇട്ടിരിക്കുക. പെട്ടെന്ന് മഴ ഇങ്ങ് വന്നു. മഴ ഇങ്ങ് വന്ന അന്നേരം ആരും ഇല്ല അവിടെ. പിന്നെ അതെല്ലാം അമ്മച്ചി തൂത്തുവാരി എടുത്തതും ചക്കിക്കൊത്തയുടെ പ്രധാന ജോലി എന്താന്ന് വെച്ചാൽ, അന്നേരം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് അവിടെ എല്ലാം കുറച്ചൊക്കെ വെട്ടി തെളിച്ചൊക്കെ ആദ്യത്തെ കൃഷി പറങ്കിയായിരുന്നു. മഴ അങ്ങോട്ട് കഴിയുന്നുണ്ടെങ്കിൽ അച്ചാച്ചൻ ഞങ്ങളെയും കൊണ്ടുപോയി പറങ്കിയാണ്ടി കൊണ്ടുപോയിട്ട് അവിടെയൊക്കെ പറങ്കിയാണ്ടി കുഴിച്ചിട്ടു. ആ അത് അത് കായ്ക്കാൻ തുടങ്ങിയപ്പം ചക്കിക്കൊത്തയുടെ പ്രധാന ജോലി അവധിക്ക് എന്താന്ന് വെച്ചെന്നാൽ പച്ചയാണ്ടി കീറി എന്നുള്ള ഒരു കൂട്ടാനാ, ഭയങ്കര ചട്ടിക്കകത്ത് പറങ്ങിയാണ്ടി കൂട്ടാനാ. ഉപയോഗിച്ചാൽ ഇപ്പോഴും ആ രുചിയാ. അതിനിപ്പം ഉണങ്ങി നമ്മളെ വാങ്ങിക്കുന്ന പറങ്കിയാണ്ടി വാങ്ങിച്ച കുതിർത്ത് അതേ കൂട്ടാന. നമുക്ക് അത്ര മോശമല്ല. കല്യാണത്തിന് പോകുന്നതിന് മുമ്പേ ഞങ്ങള് കോയമ്പത്തൂരുള്ളവർക്കൊരു ചെറിയ പാർട്ടി ഉണ്ടായിരുന്നു. അതിന് ഉപയോഗിച്ച മോളി അവിടുന്ന് പറങ്കിയാണ്ടി കൂട്ടാൻ ഉണ്ടാക്കി വെച്ച കൊണ്ടുവന്നത്. അല്ല at that time ഒമ്മന്റെ വീട് it was same as what we remember. No. was it same place? അല്ല what we remember ആദ്യം വെച്ചത് അത്ര വലിയ വീടായിരുന്നു. വേദനപ്പാടാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ കിട്ടി. ഇപ്പൊ ബാംഗ്ലൂർ വെച്ച് വീട് മുഴുവൻ കരിങ്കല്ല് കൊണ്ട് വെക്കാനുള്ള ഒക്കെ ഉള്ള ഒരു വശത്തും ബെഡ്റൂമും പിന്നെ ചിന്ന ചുറ്റും ഒരു വരാന്തയായിരുന്നു. അച്ചാചൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ട് കഴിഞ്ഞാൽ നടക്കാനായിട്ട് ഇങ്ങനെ അവിടെ അച്ചാച്ചൻ്റെ ആയുസിലെ പ്രധാന എന്താണെന്ന് വെച്ചാൽ അവധിക്ക് എല്ലാവരും വന്നോണം, മക്കളും കൊച്ചുമക്കളും എല്ലാം. ഏകദേശം ഒരു കല്യാണത്തിനുള്ള ആളുണ്ട്. എന്നിട്ട് ആ വരാന്തയിലെ അങ്ങോട്ട് തങ്കമ്മ സൂസി അമ്മിണി മുതലായവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ സന്ധ്യ അങ്ങോട്ട് ആകുന്ന ഉടനെ പരമ്പെടുത്തിട്ട് പായം എത്തി ഉള്ള തലയണയെല്ലാം അങ്ങിടും പിള്ളേർക്ക് കിടക്കാൻ. അപ്പോൾ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്ത് അതിലോട്ട് കിടത്തും. പിള്ളേർ ഉറക്കമാകുന്നുണ്ട്, എല്ലാവരെയും തലേണെടുക്കും വലിയവർക്ക് അപ്പച്ചനെ കൊടുവണ്ണേ വല്യപ്പച്ചനെ വല്യപ്പച്ചന് അസുഖമൊക്കെ ആയിക്കഴിഞ്ഞ് ട്രിവാൻഡ്രത്തൊക്കെ കൊണ്ടുപോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവര് ക്യാൻസർ ആണെന്നും ഇതൊക്കെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞിട്ട് അടക്കാൻ വന്ന വഴിക്ക് മാവേലിക്കര തന്നെ അടക്കാനുണ്ടായൊരു കഥയുണ്ട്. അതെന്ന് പറഞ്ഞാ മതി, അരൂര് അന്നേരം അരൂരുകാർ അന്നേരം വന്നു ഞങ്ങൾ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അന്നേരം മാവേലിക്കര തന്നെ അടക്കാനായിട്ടൊരു കഥയുണ്ട്. അല്ല മാവേലിക്കര അടക്കാന്ന് വെച്ചെന്നാല് അപ്പം ചുട്ടിടായി അറിഞ്ഞോണ്ടാ ഇങ്ങ കൊണ്ടുവന്നത്. എന്തോ അന്നേരമായി എന്തോ സ്വമേധാദാന പള്ളിയിൽ സ്വമേധാദാനം തുടങ്ങിയത്. ഈ മറ്റേതിങ്ങനെ ഏതാണ്ടൊക്കെ ചട്ടം ഉണ്ടായിരുന്നു റൂള്. അപ്പം സ്വമേധാദാനം പള്ളിയിൽ, പള്ളിയുടെ ചെലവുകളെല്ലാം സ്വമേധാദാനം കൊണ്ട് കഴിയണമെന്ന്. അപ്പോൾ അതിൻ്റെ ആ പ്രസ്ഥാനത്തിലേക്ക് അച്ചാചൻ ഇങ്ങനെ അങ്ങും ഇങ്ങോട്ട് പോവുകയും ഒക്കെ ആയിരുന്നു. 55 കഴിഞ്ഞ് 57th ഇയർ ഹിഡായി വന്നിട്ട് ഇങ്ങോട്ട് വിട്ട ഉടനെ ഇങ്ങോ കൊണ്ടുവന്ന് അതൊരു ട്യൂസ്ഡേ അങ്ങനെ കണ്ടാ കൊണ്ടുവന്നത്. കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ അന്ന് ഈ മാരാമണ്ണ് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാ അതുകൊണ്ട് എല്ലാവരും അങ്ങ് അറിഞ്ഞു. ഒരുപാട് പേരൊക്കെ തരും മെത്രാച്ചന്മാർ രണ്ടുപേര് വന്ന് പള്ളിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്നപ്പം അയിരുന്ന് എല്ലാവരും വന്നു. അയിരുന്ന് എല്ലാവരും വന്ന് അവിടെ ഒരു ചെറിയ കോൺഫറൻസൊക്കെ ഇതൊക്കെ വലിയൊക്കെ കേൾക്കണ്ട പുറമെ എല്ലാവർക്കും അയിരൂരിലോട്ട് കൊണ്ടുപോകണം.
അരൂരോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അല്ല, അമ്മച്ചിക്ക് പറയാൻ ഇച്ചിരി മടിയോലെ ഞാൻ ഉടനെ ഉള്ള കാര്യം പറയുന്ന ഉടനെ അച്ചാച്ചൻ പറഞ്ഞു, അതായത് ഐ മീൻ വിത്ത് റെഫറൻസ് ടു അമ്മച്ചീസ് ബ്രദേഴ്സ്, ഞാൻ അത് ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന വലിയൊരു നന്ദി കേടാന്നു. അതായത് എനിക്ക് സുഖക്കേടായിട്ട് 6 മാസത്തിൽ കൂടുതലായി. അന്നൊക്കെ എന്നെ അരൂരോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ആ 6 മാസക്കാലവും പിന്നെ സംഗതികൾ എങ്ങനെയാണ് നടന്നത്, ചെലവുകൾ എങ്ങനെയാണ് നടന്നത്, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെ പിന്നെ കൊടുമണ്ണൂന്ന് മാവേലിക്കര കൊണ്ടുവരാനും, മാവേലിക്കരയിൽനിന്ന് കോട്ടയത്ത് കൊണ്ടുപോകാനും, കോട്ടയത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകാനും, അവിടെ നിന്ന് തിരികെ വരാനും എല്ലാം ഞാൻ ഇരുന്നാല് യാതൊരു ഹേമു തട്ടാത്ത വിധത്തിലുള്ള കാറ് കൊണ്ടുവന്ന അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊണ്ടുപോയിട്ടുള്ളത്. അതൊക്കെ അപ്പൊ ഇപ്പോ ഈ അവസാന സമയത്ത് ഞാനിവിടം വിട്ട് മറ്റത്തോട്ട് വരിക, അത് ഞാൻ വരികയില്ല എന്ന് പറഞ്ഞു. അപ്പം മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞാൽ ചികിത്സ മാവേലിക്കരയായിരുന്നു ആദ്യം കൊണ്ടുപോയത്. മാവേലിക്കര താമസിച്ചുകൊണ്ട് വയസ്കരെ ചികിത്സ ആയിരുന്നു. അന്നേരം ആ സമയത്ത് ഞാനും കുഞ്ഞുച്ചായനും ഒരു വീടെടുത്ത്, ഞാന് കുഞ്ഞുച്ചായനെ, കൊച്ചുണ്ണുണി, ജോർജ് കുട്ടി, കോശിക്കുഞ്ഞ്, ബേവിച്ചൻ, ഇത്രയും പേരൊന്നിച്ച് അവിടെ താമസിക്കുക. ഞാൻ മിസ് ബേക്കറി പഠിപ്പിക്കാന്നു, കുഞ്ഞുച്ചായൻ സി എം സ്കോളിൽ പഠിപ്പിക്കാന്നു, ഇവരെല്ലാവരും അവിടെ പഠിക്കാന്നു. അന്നേരം പറഞ്ഞു, എടാ പിന്നെ വയസ്കര ചികിത്സയ്ക്ക് എന്നാൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെന്നല്ലോ കൂടുതൽ സൗകര്യം എന്ന് പറഞ്ഞ് അച്ചാച്ചനെ കോട്ടയത്തോട്ട് കൊണ്ടുവന്നു, ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചാൻ വേദനയൊന്നുമില്ല, ഭയങ്കര ചൊറിച്ചിലാണ്, വേഗം മുഴിച്ചു ഭയങ്കര ചൊറിച്ചിലാണ്. അതിൻ്റെ ചീപ്പ്, പുതിയ ചീപ്പ് വാങ്ങിച്ചിങ്ങനെ മുറിച്ച് ഞങ്ങളുടെയൊക്കെ കയ്യിൽ തന്നിരിക്കുക, ഇങ്ങനെ ചൊറിയാൻ. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴേ എന്നാ പ്രാർത്ഥിക്കുന്നതൊക്കെ അച്ചാച്ചൻ തന്നെയാണ്. ഞങ്ങൾ ആരെങ്കിലും വേദവസ്തം പാട്ട് പാടും, എല്ലാവരുടെയും കൂടെ പാട്ട് പാടും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന അച്ചാച്ചൻ തന്നെയായിരുന്നു. എന്നിട്ട് വരുന്നവരോടൊക്കെ പറയാം, ആ ഇവർ എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടത്തിയിരിക്കുക, അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്കിപ്പോൾ നടക്കാൻ ഒരു മൈലൊക്കെ എനിക്ക് വേണമെങ്കിൽ നടക്കാം എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ബി പി മാമനച്ചൻ്റെ വീട്ടിൽ ട്രിവാൻഡ്രത്ത് വന്നു, അല്ല തിരുവല്ലയിൽ വന്നു. അപ്പോൾ അമ്മച്ചിയുടെ ബ്രദർ വന്ന് പറഞ്ഞു, നമുക്ക് അളിയൻ ഏതായാലും ഒന്ന് കൊണ്ടുപോയി കാണിക്കാം, അങ്ങേരി ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് വന്ന് തിരുവല്ലയിൽ വി പി മാമൻ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ അങ്ങേര് നോക്കിയപ്പോഴാണ് ആദ്യമായിട്ട് ക്യാൻസർ ആണെന്ന്. ഡിസീസ് ഈസ് നിയർലി 30 years old. അന്നേരം ഈ വയസ്കരെ ചികിത്സ അല്ലേ, അതുകൊണ്ട് വലിയ പഥ്യമാണ്. പഥ്യം എന്നൊക്കെ പറഞ്ഞ അച്ചാച്ചൻ അതങ്ങ് ലിറ്ററലായിട്ട് അത് അതുപോലെ നോക്കത്തുള്ളൂ. അങ്ങനെയാണ്. അപ്പം ഈ കഷായം അങ്ങോട്ട് കൊടുക്കുന്നതിന് അതിന് മേമ്പടി കൊടുക്കും, മേമ്പടി ഇടണം. ഏതാണ്ട് എന്നിട്ട് ഇങ്ങനെ നുള്ളി, മേമ്പടി എന്ന് പറഞ്ഞാൽ കഷായത്തിനകത്ത് ഏതാണ്ട് ഒന്ന് നുള്ളി ഇടണം. ആ അതെ, അതെനിക്ക് എന്തോന്ന് അറിയാൻ വയ്യ, ഓരോന്ന് പറയും. ഓരോ മരുന്നാ, ഓരോ മരുന്ന്. ആ അതെ, മേമ്പടി. അത് ഓരോ പ്രാവശ്യം കൊണ്ടുവരുമ്പോൾ അച്ചാച്ചൻ ചോദിക്കും, അത് ഇട്ടോ എന്ന് ചോദിക്കും. പിന്നെ അമ്മച്ചി പറയും, ഇത് ഞാൻ ദിവസവും എടുത്ത് തരുന്നതല്ലയോ, എനിക്കറിയാൻ വയ്യ, അതൊന്ന് ചോദിക്കുന്നതിന് നിനക്കെന്താ എന്ന് പറയും. അത്രയ്ക്ക് കണിശമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഭക്ഷണമൊക്കെ ഒന്നും കഴിക്കല, അവരനുവദിച്ചിരിക്കുന്നത് മാത്രമേ കഴിക്കുള്ളൂ. 56 57 57 വേറൊരു കഥ പറഞ്ഞിട്ടുണ്ട്, അതായത് അപ്പച്ചനെ കൊണ്ടുവന്ന വഴിക്ക് കാർ ഇടയ്ക്ക് വെച്ച് നിർത്തി, അതാ അത് വരുന്നേ ഉള്ളൂ, മീൻ കൂട്ടാവോന്നൊന്ന് ചോദിക്ക എന്ന് പറഞ്ഞു. ഉടനെ അങ്ങേര് കൊച്ചച്ചായനോട് പറഞ്ഞു, എനിക്ക് എന്ത് വേണമെങ്കിൽ കൊടുത്തോ, പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാ. അതുകൊണ്ട് അച്ചാച്ചനോട് പറഞ്ഞ, ആ ചെറിയ മീന് വലിയ എരിയൊന്നും ഇല്ലാതെ പുഴുങ്ങിയോ, അങ്ങനെ വല്ലതും തിന്നോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ ജോൺസ് ഡോക്ടർ പറഞ്ഞത്, പിന്നെ ഇറ്റ്സ് ടു അഡ്വാൻസ്ഡ്, പിന്നെ നിങ്ങൾക്ക് ട്രിവാൻഡ്രം വരെ കൊണ്ടുപോയി ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അന്നേരം കുഞ്ഞുച്ചായനും അമ്മച്ചി എല്ലാവരും കൂടെ ആയിരുന്നു പോയത്. കുഞ്ഞുച്ചായനും ശോശക്കുട്ടി മാമയും കൂടെ തിരികെ വന്നു. തിരികെ വന്ന് ട്രിവാൻഡ്രത്ത് പോയി താമസിക്കാൻ, രണ്ട് കാറേൽ താമസിക്കാനുള്ള എല്ലാം എടുത്തു വെച്ച് ഒക്കെ പോയി.
അപ്പൊ ട്രിവാൻഡ്രത്ത് പോയ അറിവേ ഉള്ളൂ എനിക്ക്. എനിക്ക് കുഞ്ഞുച്ചാനും കുഞ്ഞുച്ചാനും ഇങ്ങനെ തിരികെ വന്നു, ജോലിയല്ലയോ. അങ്ങനത്തെ ആ ചൊവ്വാഴ്ച, ഒരു ചൊവ്വാഴ്ച ഖഗാവ വരുന്നുണ്ടായിരുന്നു എവിടെ, ആലപ്പുഴ. ഒരു ജാപ്പനീസ് വലിയൊരു ഇങ്ങനെയുള്ള ഖഗാവ, ഖഗാവ എന്ന് പറഞ്ഞ വലിയൊരു മിഷനറി ഗോസ്പൽ വർക്ക് ഫ്രം ജപ്പാൻ, ഖഗാവ എന്ന് പറഞ്ഞിട്ട്. അന്നേരം ഖഗാവ ഇവിടെ പിന്നെ അവിടെ വന്നായിരുന്നു, മാരാവണ് കൺവെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അച്ചാദിന് വലിയ ആഗ്രഹമായിരുന്നു അയാളെ ഒന്ന് കേൾക്കണമെന്ന്. ആ അപ്പോൾ ഖഗാവ വന്നപ്പം മിസ് ബേക്കറി നിന്നും ഒക്കെ ഈ കോട്ടയത്തു നിന്ന് ഒരുപാട് പേര് പോയി. അന്നേ ഞാനറിയുന്നില്ല ഇനി അച്ചാച്ചന് ക്യാൻസർ ആണെന്ന് പറഞ്ഞെന്നൊന്നും ഞാനറിയുന്നില്ല. അച്ചാച്ചനെ ട്രീറ്റ്മെൻറ്റിന് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയെന്ന് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ മിസ് ബേക്കറി നിന്നൊക്കെ ടീച്ചേഴ്സും ഒക്കെ പോകുന്നുണ്ടേ. പിന്നെ ഞാൻ മിസ് ബെഞ്ചമിനോട് എന്ന് പറഞ്ഞ് ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ മിസ് ബെഞ്ചമിൻ എന്നോട് ചോദിച്ചു അമ്മണി വരണം. ഞാൻ പറഞ്ഞു ഞാൻ നവതിയാ, ഇന്ന് വൈകുന്നേരം ഇനി വരുമല്ലോ. ഞാനും കൂടെ പോയി. ബോട്ടേ വെച്ച് എന്നോട് ആരാണ് ചോദിച്ചു മറിയാമ്മ ഇന്ന് ഇതിലേ വന്ന് ട്രിവാൻഡ്രത്തിന് പോയെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ല മറിയാമ്മ അമ്മാമ്മ ഞാൻ പറഞ്ഞില്ല അമ്മാമ്മ അങ്ങോ തിരികെ പിന്നെ കോയമ്പത്തൂർ തിരികെ പോയിട്ട് ഒരാഴ്ചയായുള്ളല്ലോ എന്ന് പറഞ്ഞു. ആ അതായത് വേറെ വല്ലവരായിരുന്നായിരിക്കും. ആ അന്നേരം അവർ പിന്നെ ഒന്നും പറഞ്ഞില്ല. അങ്ങ് ആലപ്പുഴ ചെന്ന് കഗാവയുടെ മീറ്റിങ് ഔട്ട്ഡോറാണ് വെച്ചിരുന്നത്. പക്ഷേങ്കിൽ അങ്ങേര് വരാനൊരിച്ച് സമയം മുമ്പേ ഒരു മഴ. അന്നേരം അവിടെ ഒരു ഹോളുണ്ട്, എല്ലാവരും കൂടെ അതിനകത്തോട്ട് എരച്ച് കയറി. അപ്പം ഞാൻ ഈ മറ്റ് ടീച്ചേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ അങ്ങ് വിട്ടുപോയി. അതൊക്കെ തപ്പി പിടിച്ച് എന്നപ്പോഴാ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ സിംഗളലിയൻ വേലിയാം കൊച്ചമ്മേ ഉണ്ടായിരുന്നു. പിന്നെ എലിയാം കൊച്ചമ്മേ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് കസിനാണ്. ആ പിന്നെ അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ അവിടുന്ന് ഒരു ടാക്സി എടുത്ത് ആലപ്പുഴ ഒരു ടാക്സി എടുത്ത് വന്നു. ദാറ്റ് വാസ് എ ട്യൂസ്ഡേ. അതിനൊക്കെ മിസ്റ്റർ കെ കെ കുരുവിളിയും എല്ലാവരും കൂടെ ഖഗാവയെ കൊണ്ടുവന്നു. ഇതായി ഓൺ ദി 23rd of February. മാവേലിക്ക് രാത്രിയിലായിരുന്നു ഫ്യൂണറൽ. ഇതായി അറ്റ് അബൌട്ട് 4:30. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഈ പഴയ കഥകൾ. പഴയ കഥകൾ നമ്മളൊന്നും കണ്ടു കൊണ്ടിരുന്നില്ല. നമ്മുടെയൊക്കെ പിള്ളേർ വരുമ്പോഴത്തേനും ഒക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ആർക്കും അറിയത്തോലും ഇല്ലായിരിക്കും. അതിന്റെ ഒരു അറിയാൻ പാടില്ലല്ലോ. അപ്പോ ഉണ്ട് പിള്ളേരൊക്കെ ഇറങ്ങുമ്പോ ജോർജ് ഡ്യൂട്ടി ഇറങ്ങാതിരിക്കാൻ പോന്നു. ജോർജ് ഡ്യൂട്ടിക്ക് പോണം. ജോർജ് ഡായും തൊപ്പിയും തയ്പ്പിച്ചോണ്ട് അവിടെ വന്നു. കുഞ്ഞു രണ്ടുപേരുടെയും വന്ന് ഞാനാ കുഞ്ഞുച്ചായം പറയുക എടി അവൻ ഇത് വിട്ടോണ്ട് അവിടെ വന്ന് പിള്ളേരുടെ കൂടെ ഇറങ്ങിപ്പോയ ഞാൻ റിസൈൻ ചെയ്തു. ജോർജ് ഡ്യൂട്ടി ഞാൻ ഉടനെ പറയുന്നത് ജോർജ് ഡ്യൂട്ടി അതിൽ കുഞ്ചാൻ അവിടെ പഠിപ്പിക്കുന്ന ഉടനെ ജോർജ് ഡ്യൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ കൊച്ചാമ്മേ ഞാനിടും. അവസാനം രാജഗ്രാമൻ അച്ഛനെ അച്ഛാമ സ്ഥലം വിട്ടു, അല്ലാതെ വലിയ കുഴപ്പമായി പോലെ. കോട്ടയത്ത് ഒത്തിരി ഒത്തിരി കഥകളുണ്ട്. എല്ലാരും കൂടെ അവിടെ ഒരു ഡ്രാമ ആക്ട് ചെയ്തു കോട്ടയത്ത് അന്ന്. അത് മിസ് ബേക്കറല്ല, അല്ല കുഞ്ഞുച്ചാൻ. ആ കുഞ്ഞുച്ചാന് വന്നു അടി നീ വരണം ആക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു കുഞ്ഞ മിസ് ബേക്കർ എന്ന് പറഞ്ഞാൽ അന്നത്തെ അങ്ങനത്തെ വലിയ അങ്ങേ അറ്റത്തെ ഓർത്തഡോക്സ് സ്കൂളാ. ഞാൻ പറഞ്ഞു കുഞ്ച കോട്ടയത്ത് ഡ്രാമ കളിക്കാൻ ഒന്നിച്ചുമാരി കുഞ്ചാ മിണ്ടരുതേ. എടി നിന്റെ സൽപ്പേരിനെ കുറിച്ച് എന്നെക്കാട്ടി കൂടുതൽ ആർക്കാ, എന്നെ കൂടുതൽ കൂടുതൽ ആർക്കാ. എന്തിനാ മിസ് ഈസ്റ്റിനെ കണ്ട് മിസ് എഞ്ചിനെ കണ്ട് സൽ
സമ്മതം വാങ്ങിച്ച പ്രാക്ടീസിന് പോകണം. പ്രാക്ടീസിന് പോയെന്നാൽ 9 മണി 10 മണിയാകും തിരികെ വരുന്ന ഉടനെ. തോമസ് വെള്ളാപ്പള്ളി, പിന്നെ വി കെ മാണി, ആ പിന്നെ പുളിക്കല് ബേബിയും കുഞ്ഞച്ചനും പറഞ്ഞു. ആ ബേബിയും കുഞ്ഞച്ചനും പിന്നെ പിന്നെ പെണ്ണുങ്ങളായിട്ട് കെ